ഏത് കായലിലാ ഏത് കായലിലാ ഉള്ളത്? കല്ലൂർ കായലുണ്ടോ? എന്താ വരൂ? ഞാൻ കണ്ണൂർ. കണ്ണൂർ 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 കണ്ണൂര് ഞാൻ കണ്ണൂരാ ഉള്ളത്. കണ്ണൂരാണ്, തളിപ്പറമ്പ്. ആ, ഞാൻ നാളെ പിന്നെ ഇരിങ്ങാലക്കുടി എത്തും. നാളെ ഇരിങ്ങാലക്കുടി ഉണ്ടാവും. വേണ്ട പോളെ, വേണമെന്നല്ലേ? ഞാൻ ഇപ്പൊ ഒന്ന് കുടിച്ചതാ, കടന്ന് കുടിച്ച. അത്രന്നാ പറഞ്ഞേ? 9:30 പുറപ്പെട്ടു എന്നിട്ട് വിളിച്ചതന്നെ. എവിടെ ഇയാളുടെ വീട്? മട്ടന്നൂരിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇവിടത്തേക്ക്? ഇത് കുറെ കൊല്ലായി തുടങ്ങിട്ട്? ഇവിടെ എന്താ നടക്കാറുണ്ട് പതിവ്? ഇന്നലെ ഉണ്ട്. ഇത് വേറെ ഞാൻ നടുവില്ല. ശശികുമാർ. ഞാൻ ഇവിടെ അല്ല, ഞാൻ ഹൈദരാബാദല്ല. നടുവില തറവാട് എന്ന് പറഞ്ഞു. അല്ല, ഇന്നലെ കോഴിക്കോട് ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ക്ലാസ് എടുക്കലാണ്. അയാളെ വിളിച്ചോടെ. അവരെ ഭക്ഷണത്തിന് വേറെ ഭക്ഷണത്തിന് എത്ര? അത് അവര് പറഞ്ഞ് ഉറപ്പിക്കുന്നവരാണ്. രാത്രിയും ഉച്ചക്കെല്ലാം കൂടി ഞങ്ങള് വലിയ ഭക്ഷണമൊന്നല്ലല്ലോ, സാധാരണ ഐറ്റം. രണ്ടു മൂന്ന് കറി, ഒരു ചോറ്. ഇതൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര പാടാണ്. റോഡുണ്ടോ? റോഡ് ഞാൻ മുപ്പത്തഞ്ച്. ഞാൻ കോഴിക്കോട്. ഇങ്ങനെ കോഴിക്കോട് പിന്നെ ബസ്സുണ്ടോ കോളേജ്? നടക്കാറുണ്ടോ?
അല്ലെ അവിടെ നിന്ന് കേറ കുടുംബശ്രീക്ക് രാഷ്ട്രീയം ഇല്ല ഇല്ല അല്ല ശരിക്കും പക്ഷെ ഉണ്ട് എന്നാലും ഉണ്ടല്ലോ ഇവര് എന്റർപ്രൈനേഴ്സ് ആണ് എന്തെങ്കിലും ചെയ്യണ്ടായിരുന്നു ചെറ്റാന്ന് പറഞ്ഞാൽ തെറ്റാണോ? ഇയാളുടെ മുഖം ആകെ പോയി. ഇങ്ങനെ ആരും വിളിച്ചിട്ടില്ലല്ലേ, മുഖത്ത് നോക്കിയിട്ട് ചെറ്റാന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഏ, ചെറ്റാന്ന് പറഞ്ഞാൽ മോശം വാക്കാണോ? ആണെന്നാണ് നിങ്ങളുടെ ധാരണ. എന്തുകൊണ്ടാണ് അറിയോ? ശരിക്കും അതിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാണ്. ചെറ്റപ്പുര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറിയ വീട്. അപ്പൊ ഈ ഇരിക്കുന്നതിൽ ഇയാളാണ് ചെറിയ ആളെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി ആരെങ്കിലും ചെറ്റാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? താങ്ക് യു. ഈ പരിപാടി ഇന്ന് ആകെ കൊളാക്കാൻ പോവാന്. എന്താക്കാൻ പോവാണ്? കൊളം എന്ന് പറഞ്ഞാൽ നല്ലതാണോ ചിറ്റയാണോ? കൊളം മനുഷ്യന്മാരെ ശുദ്ധാക്കണ സ്ഥലമാണ് അല്ലേ? അപ്പൊ ഈ പരിപാടി കൊളാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ശുദ്ധമായിട്ടാണ് പുറത്തു പോവാന്ന് അർത്ഥം. നല്ലതല്ലേ? ഇപ്പൊ പരിപാടി കൊളായാ നല്ലതല്ലേ? എന്റെ ഇനീഷ്യൽ ടി പി എന്നാണ്. ടി പി എന്ന് പറഞ്ഞാല് തല്ലിപ്പൊളി എന്നാണ്. ഇപ്പൊ ഞാൻ തല്ലിപ്പൊളിയാണ്. തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ മോശമാണോ ചിറ്റയാണോ? മോശമാണ് അല്ലേ? ആളാ തല്ലിപ്പൊളിയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ കൊള്ളില്ല എന്നർത്ഥം അല്ലേ? തല്ലന്നല്ലേ അടി? അപ്പൊ അടിപൊളി എന്ന് പറഞ്ഞാലോ? അതെങ്ങനെയാ വ്യത്യസ്ത അർത്ഥമാണത്? വാക്കുകള് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് അർത്ഥം മാറുന്നത്. നന്നായിട്ട് ഉപയോഗിച്ചാൽ നല്ലതാവും, ചീത്തയായിട്ട് ഉപയോഗിച്ചാൽ ചീത്തയാവും. ഇത് നല്ലതും ചീത്തയുമാകുന്ന വാക്കിന്റെ ഗുണമാണോ അല്ല നമ്മുടെ മനസ്സിന്റെ ഗുണമാണോ? മനസ്സിന്റെ ഗുണമാണ്. അപ്പൊ നമുക്ക് എന്താണോ നല്ലത് അത് തീരുമാനിക്കുന്നത് നമ്മളൊറ്റക്ക് പോരാ, ആരും കൂടി വേണം? സമൂഹവും കൂടി വേണം. ഇപ്പൊ നമുക്ക് കഴിവുകൾ ഉണ്ടാവും,
പക്ഷെ നമുക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം എന്ത് ചെയ്യണം? ഇപ്പൊ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിവുണ്ട്, എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഏത് കഴിവിനും മൂന്ന് കാര്യങ്ങളാണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടത്. ഒന്ന്, പ്രാപ്തി ഉണ്ടാവണം, അതിനാണ് സ്കില്ല്. പ്രഭാഷണം നടത്താനുള്ള കഴിവ് എനിക്ക് ഉണ്ടാവണം, എങ്കിലേ എനിക്ക് പ്രഭാഷണം നടത്താൻ പറ്റുള്ളൂ. കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് വേണം? ഓഡിയൻസും കൂടി വേണം, കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവണ്ടേ? പിന്നെന്ത് വേണം? ഓഡിയൻസും ഉണ്ട്, കഴിവും ഉണ്ട്, എന്നാലും ചെയ്യാത്ത കുറെ പേരുണ്ടാവും. എന്താ കാരണം? അവർക്ക് അതിനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് അല്ലേ? നീന്തറിയാം, കുളമുണ്ട്, എല്ലാവരും നീന്തണമെന്നുണ്ടോ? എന്താ ചെയ്യാ? വേണ്ടപ്പ, അങ്ങനെ തോന്നില്ലേ? എന്ത് ചെയ്യുന്നതിനു മുമ്പും ആദ്യം നമുക്ക് തോന്നുന്നത് നെഗറ്റീവാണ്, വേണ്ടാന്നുള്ളൊരു തോന്നലുണ്ടാവും അല്ലേ? എടുത്ത് ചാടാൻ നമ്മൾ തയ്യാറല്ല. കഴിവുണ്ടെങ്കിലും എന്ത് ചെയ്യും? വേണ്ട, മടി. ലേസിനെസ് ആണ് ഏറ്റവും വലിയ കുഴപ്പം. വേണ്ട വേണ്ടാന്ന് നമ്മൾ തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. വേണ്ടത് ആദ്യം എന്താണ്? ആറ്റിറ്റ്യൂഡ്. ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവണം. നമ്മുടെ മനോഭാവം നന്നായാൽ എനിക്ക് നീന്താൻ ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്ക, ഒന്ന് ഞാൻ നീന്തം പഠിച്ചോളും. നീന്താൻ ഇഷ്ടമില്ലാത്ത ആൾക്ക് നീന്തം പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ മനസ്സുണ്ടെങ്കിൽ നീന്തം പഠിക്കാൻ പറ്റും. നല്ല പോലെ മനസ്സുകൊണ്ട് നീന്തം പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം, കുളം വീട്ടിനടുത്തുണ്ടാവണമെന്നൊന്നുമില്ല, എന്ത് ചെയ്യും? കുളമുള്ള സ്ഥലം വരെ പോകും നീന്താൻ അല്ലേ? നമുക്ക് നല്ലൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വരെ നമ്മൾ പോകാൻ മനക്കെടും. പക്ഷെ ഇഷ്ടമല്ലെങ്കിലോ, തൊട്ടടുത്തുണ്ടായാലോ അത് ചെയ്യില്ല. അപ്പൊ ആദ്യം വേണ്ടത് എന്താ? മനസ്സാണ്. ആ മനസ്സ് നന്നാക്കിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകളാണ്, വെസ്റ്റേൺ ആൾക്കാരുടെയാണ് നമ്മളൊക്കെ പഠിക്കുക. കാരണം ഭാരതത്തിലുള്ളതൊക്കെ തെറ്റാന്നുള്ളൊരു ധാരണ പൊതുവെ നമ്മുടെ ജനറേഷനിൽ നല്ലോണം കലർത്തിയിട്ടുണ്ട്. ഭാരതത്തിന് പുറത്തുനിന്ന് വരുന്നതൊക്കെ വളരെ ബെസ്റ്റും ഭാരതത്തിലുള്ളതൊക്കെ മഹാമോശവും. ഞാനൊരു മാനേജ്മെൻറ്റ് പഠിച്ച് പഠിപ്പിക്കുന്ന ഒരാളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ റെഫർ ചെയ്യുന്നത് ഭാരതീയമായ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഒക്കെയാണ്. അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, കാരണം കേരളത്തിലുള്ള ഏറ്റവും പ്രഗത്ഭനായ വേദപണ്ഡിതൻ എൻ്റെ ഗുരുവാണ്. തന്ത്രവും മന്ത്രവും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നെ. നമ്പിയാരാണ്, ഊണൂലൊന്നുമില്ല. പക്ഷെ എന്നാലും ഏത് പൂജാരി ചെയ്യുന്നതിനേക്കാളും അസലായിട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറയുന്ന സമയത്ത്, ഈ മനസ്സിന്റെ പ്രകൃതി പറയുന്ന സമയത്ത്, ആദ്യത്തെ സൈക്കിക് പേഷ്യന്റ് സൈക്കോളജിക്കലി മനസ്സിന് ദൃഢതയില്ലാത്ത, കുറച്ച് പഠിച്ചു വരുമ്പോഴാണ് ഈ പ്രശ്നം വരിക. ചെറുപ്പത്തിലുള്ള കുട്ടികളോടൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം പാടും. കുറച്ചും കൂടി പഠിച്ചു വന്നാലോ പിന്നെ മടി കുറയും അല്ലേ? ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. ചെറിയ കുട്ടികളോട് പറഞ്ഞാൽ അപ്പം ചെയ്യും. ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് വരെയൊക്കെ ചെയ്യും. ഒരു പത്താം ക്ലാസ്സിലെടുത്ത കുട്ടികളോട് മോനെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒരു പാട്ട് പാടും മോനെ എന്ന് പറഞ്ഞാൽ അത് പറയില്ല എന്നുള്ളത് നമ്മൾ അതിന് പറഞ്ഞു പോയി എന്ന് വിചാരിക്കുക, അവർ പാടുമോ? പഠിച്ചു വരുമ്പോൾ നമുക്ക് സാധാരണ തോന്നുന്നത് കഴിവില്ല എന്നാണ്. ഇതേ കുഴപ്പം ശ്രീരാമനുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ സൈക്കിക് പേഷ്യന്റ് ശ്രീരാമനാണ്. ആരാന്നറിയാലോ ശ്രീരാമൻ? ആരാ? സീതയുടെ ഭർത്താവ്. സീതാരാമൻ എന്നാണ് അയാളുടെ പേര് പറയാം അല്ലേ? സീതാരാമൻ എന്നാരെയാ പറയാ? രാമനെയാണ് സീതാരാമൻ എന്ന് പറയാം. ആലോചിച്ച് നോക്ക. രാധാകൃഷ്ണൻ എന്ന് പേര് ആരെയാ പറയാ? രാധയല്ല പറയാ. ആരെയാ പറയണേ? കൃഷ്ണനെയാ പറയണേ. അപ്പൊ ഒരു കാലത്ത് സ്ത്രീകളുടെ പേര് അവനവന്റെ പേരിന് മുമ്പിൽ ഇട്ട് നടന്നവരാണ് നമ്മുടെ ഭഗവാന്മാര്. ഇപ്പൊ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം, പണ്ട് കാലത്ത് ഭാരതത്തിലെ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാരെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നറിയാം. വെറുതെ പറയല്ല, യാഗശാലയിൽ യാഗം നടക്കുന്ന സമയത്ത് യജമാനൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളാണ് യാഗത്തിന്റെ മാനേജർ, ചീഫ് മാനേജർ, ഇന്നത്തെ സിഇഒ പോലെയുള്ള ഒരാള്. അയാളുടെ യജമാന പത്നി അടുത്തിരുന്നാലേ അയാൾക്ക് പവറുള്ളൂ. ശിവൻ എന്ന പേരിൽ ഒരു വള്ളി ഉണ്ട്. ആ വള്ളി എടുത്ത് മാറ്റിയാൽ ശിവൻ ശവായി. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നചേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി. ശങ്കരാചാര്യയുടെ സൗന്ദര്യലഹരിയുടെ സൗന്ദര്യം വർണ്ണിക്കുകയാണ് പാർവതിയുടെ. അതാണ് സൗന്ദര്യലഹരി എന്ന് പറഞ്ഞ പുസ്തകം. ആദ്യത്തെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് അതാണെന്നാണ് ഞാൻ പറയാറ്. അത് വെച്ചിട്ട് കുറെ പേരെ ചികിത്സിച്ചിട്ടുണ്ട് ഞാൻ. ശിവശക്തി ആയുക്തോ, അതിന്റെ തുടക്കം ഇങ്ങനെയാണ്, ശിവശക്തി ആയുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നചേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി. ശിവ, തന്റെ ഹൃദയം പോലും ഇടിക്കണമെങ്കിൽ ശക്തി ഉണ്ടാവണം തനിക്ക്.
ആ ശക്തി തൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് ശിവനെക്കാളും പവർഫുള്ള് ശക്തിയാണ് എന്ന് പറയുന്നത്. കാളീദേവി എന്ന രൂപമുണ്ട്. ആ കാളീദേവിയിൽ ശിവന്റെ നെഞ്ചത്ത് കാലി വെച്ചിരിക്കുന്ന കാളിയാണ് കാളി. എന്നുവെച്ചാൽ ആലോചിച്ച് നോക്കാം, ശിവൻ മരണത്തിൻ്റെ സിമ്പിളാണ്. ആ മരണത്തെ മല്ലിട്ട് അതിന് മുകളിൽ കയറി നിൽക്കാൻ പറ്റുന്ന ആളാണ് കാളി. ഭാരതീയ സങ്കല്പത്തിൽ സ്ത്രീത്വത്തിന് നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കുറേ ഭരണങ്ങളും മാറ്റങ്ങളും ഈ സമൂഹത്തെ ആകെ മാറ്റിയിട്ടുണ്ട്. അത് വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. പഠിക്കാതെ ഏതെങ്കിലും ഒരു ശ്ലോകത്തിന്റെ കഷ്ണം മാത്രം എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് പറയുന്ന കുറേ ആൾക്കാരെ കാണും. അപ്പൊ അതൊക്കെ മറക്കണം. അപ്പൊ നമ്മളെ ജീവിതത്തിൽ ഞാൻ പറയുമ്പോൾ ഈ ശ്രീരാമന്റെ കഥ പറയാൻ കാരണം അതൊരു അനുബന്ധമായിട്ട് പറഞ്ഞു പോയതാണ്, അതെന്റെ വിഷയമല്ല. സ്ത്രീ ശാക്തീകരണമാണ് ഞാൻ പറയേണ്ടതെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ പറയാം. ഭാരതീയ പുരാണങ്ങൾ എടുത്തിട്ട് വേണമെങ്കിൽ വിസ്തരിച്ച് പറയാം. ഇതില് ശ്രീരാമന് മനസ്സിന് വല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എൻ്റെ അച്ഛന് വിവരമില്ല, അച്ഛന് ഭരിക്കാൻ അറിയില്ല. കാരണം ഉള്ളിൽ എല്ലാവരും പട്ടിണിക്കാരാണ്. കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രാമായണമൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇന്നത്തെ സമൂഹം വെറ്ററാണ്. രാമായണ കാലത്തുണ്ടായിരുന്ന സമൂഹത്തിൽ ഇതിനേക്കാളും കഷ്ടപ്പാടുണ്ടായിരുന്നതാണ്. അപ്പോൾ ശ്രീരാമൻ ആദ്യം ചെയ്തത് അച്ഛനെ ധിക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? ഉടനെ തന്നെ സൈക്യാട്രിസ്റ്റിനെ വിളിച്ചു. ആ സൈക്യാട്രിസ്റ്റാണ് വസിഷ്ഠൻ, ഡോക്ടർ വസിഷ്ഠൻ. അയാൾ വന്നിട്ട് 18 ദിവസം ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുത്തിട്ട് ശ്രീരാമൻ ഒന്ന് ശരിയാക്കി. അങ്ങനെയാണ് ശ്രീരാമൻ ശരിയായത്. ആ ക്ലാസ്സിൽ ഏറ്റവും നല്ലൊരു ശ്ലോകം എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ഒരു സിനിമയിൽ സിനിമയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. കേരള കഫേ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ? ഞാൻ എല്ലാ സിനിമയും കാണും, എനിക്ക് വേറെ പണിയൊന്നുമില്ല. കേരള കഫേ സിനിമ ആരെങ്കിലും കണ്ടു? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണേ? ഒക്കെ ടി വിയിൽ വന്നാലേ കാണുള്ളൂ, കാശ് മുടക്കിയിട്ടൊന്നും കാണുന്ന പ്രശ്നമില്ല. നല്ല സിനിമയൊക്കെ വരുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് കാണണം. ഏ ടാക്കീസ് ഇല്ലേ? അത് നിങ്ങൾ പൂട്ടിച്ചതാണ്. അപ്പൊ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു ടാക്കീസ് എങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, അവർ സിനിമ കാണട്ടെ അറ്റ്ലീസ്റ്റ്. വളരെ മാനക്കേടുണ്ട് കേട്ടോ. ഞാനൊക്കെ ഒരു മാസം 40-45 സിനിമ കണ്ടാളാ 10-ാം ക്ലാസ് പഠിക്കുമ്പോഴേ. അന്ന് നടുവിലെ തിയേറ്റർ എൻ്റെ ഏട്ടൻ്റെ ആണ്. അപ്പൊ അന്ന് പാസ് കിട്ടും. ഇപ്പൊ രാവിലെ അങ്ങോട്ട് ഇറങ്ങും, ഓരോ തിയേറ്ററിലും പോയിട്ട് മാറ്റിനി ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ കണ്ടോണ്ട് അവസാനം പിറ്റേ ദിവസം മോർണിംഗ് ഷോയും കണ്ട് പിറ്റേ ദിവസം മാറ്റിനിയും കണ്ടിട്ട് തിരിച്ചു പോകും. കല്യാണത്തിന് പറഞ്ഞയച്ച സമയത്ത് 10 രൂപ തന്നതും പോയിട്ട് നേരെ സിനിമയും കണ്ടിട്ട് ഭക്ഷണം കഴിക്കാനാകുമ്പോൾ കല്യാണത്തിന് പോയ ആളാണ് ഞാൻ 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ. ഈ കേരള കഫേയിൽ മമ്മൂട്ടിയും ശ്രീനിവാസനും കൂടി പോകുന്നൊരു രംഗമുണ്ട് ബസ്സിൽ. മമ്മൂട്ടി വല്ലാണ്ട് അറഗൻ്റാവും, അല്ലാണ്ട് ഇറങ്ങണ്ടാവും. ആര് സംസാരിക്കുമ്പോഴും ദേഷ്യത്തോടുകൂടിയാണ് സംസാരിക്കാം. ആ കഥയിൽ അവസാനം, ആ കഥ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് പറയുന്ന അർത്ഥമില്ല, എപ്പോഴെങ്കിലും ഒന്ന് കാണുമ്പോൾ ഓർമ്മിക്കാം. അപ്പൊ ഈ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ ബമ്പും ഡിപ്പും ഒക്കെ വരുന്ന സമയത്ത് ബസ് ഇങ്ങനെ ചാടും ഇല്ലേ, എന്താ കഷ്ടം, അല്ലാണ്ട് നടുവേരെടുക്കും. എന്താ കുഴപ്പം? റോഡ് മഹാമോശാണ്. നമ്മളെന്താ പറയാ, റോഡ് മഹാമോശാണ്. അതുകൊണ്ടാണ് എന്ത് എനിക്ക് നടുവേദന. നമ്മൾ ആരെങ്കിലും പറയും എനിക്ക് നടുവേദന, എന്റെ കുഴപ്പാന്ന്. ഈ നടുവേദന ഉള്ളത് എന്റെ കുഴപ്പാണോ റോഡിന്റെ കുഴപ്പാണോ? നമ്മുടെ കുഴപ്പമാണ് അല്ലേ. എനിക്ക് നടുവേദനയൊന്നും ഇല്ല എന്ന് വിചാരിക്കും. നമ്മൾ ഒരു 5-10 പിള്ളേർ കൂടി ഒരു പിക്നിക്കിന് പോവാണ്, ഓരോ ചാട്ടം ചാടുമ്പോഴും എന്താ ചെയ്യാ, മിസ്സിലടിക്കും ഇല്ലേ. അപ്പൊ വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ റോഡിനാണോ കുഴപ്പം, നമുക്കാണോ കുഴപ്പം? നമുക്കാണ് കുഴപ്പം. നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളതിനെ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുക. മനസ്സിൻ്റെ ഒരു കുഴപ്പം ഇതാണ്. എന്താ ചെയ്യാ, എന്ത് സംഭവിച്ചാലും ബാക്കിയുള്ളവരുടെ മേലെ പെട്ടെന്ന് അങ്ങോട്ട് ചാരും. നമ്മളെ ക്ലീൻ, ഇത് മനസ്സിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പൊ ശ്രീരാമനോട് പറഞ്ഞത്, ശ്രീരാമ ഈ ലോകം നന്നല്ല 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 എന്ന് നീ പറയണ്ടല്ലോ, അത് ആരുടെ കുഴപ്പമാണെന്നറിയോ? തൻ്റെ കുഴപ്പം. താൻ നന്നായാൽ ലോകം നന്നാവും. അങ്ങനെ ആര് നന്നാവണം? ഓരോരാളും നന്നായാൽ മതി. സമൂഹം നന്നാവണമെങ്കിൽ അതേ പറ്റുള്ളൂ, ഓരോരു വ്യക്തിയും നന്നാവണം. ഇനി വ്യക്തികളെ നന്നാക്കാൻ പറ്റില്ല, അങ്ങനൊരു ധാരണ ഉണ്ടെന്ന് വിചാരിക്കാം. നന്നാവാൻ സമ്മതിക്കൂല. ഇപ്പൊ സാധാരണ പറയാറുണ്ടല്ലോ, ഈ ദാരിദ്ര്യരേഖക്ക് താഴെയാണ് കുറെ ആൾക്കാർ. അപ്പൊ അവരെ മുകളിൽ കയറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? ദാരിദ്ര്യരേഖ കുറച്ചും കൂടി താഴത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ എല്ലാരും മുകളിൽ കയറിക്കോളല്ലോ. അങ്ങനെയാണ് സോഷ്യലിസം. അതിന് പകരം സോഷ്യലിസം എങ്ങനെയാവാം? എല്ലാവരെയും ധനികരാക്കാം. പക്ഷെ അതിനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത്. ഈ ശ്രീരാമനോട് പറഞ്ഞത് എന്താ വെച്ചാൽ, നിനക്ക് എല്ലായിടത്തും സന്തോഷം കാണണോ? നീ സന്തോഷമായിട്ടിരുന്നാ മതി. നമുക്ക് തലവേദനയുള്ള സമയത്ത് ബസ് കയറിയാൻ തോറ്റും. ബസ്സിലെ പാട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. നമുക്ക് തലവേദനയൊന്നുമില്ല, നല്ല സന്തോഷമാണെങ്കിലോ? എന്താ രസം പാട്ട്! പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി.
ഉപാന ഗുഡപാദസ്യ നനുചർമാസ്ത്രുതൈവ ബുഹു. എത്ര നല്ല മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണെന്നറിയോ. ഞാൻ പോണെടുത്തൊക്കെ ലെതറിന്റെ കാർപ്പറ്റ് വേണം, അതിന്റെ മുകളിലേ ഞാൻ നടക്കുള്ളൂ. അങ്ങനെ മാശി പിടിച്ചാൽ എന്ത് ചെയ്യണം? ഒരു ലെതർ ചെരുപ്പ് മേടിച്ചു കൊടുക്കണം. എന്നിട്ട് നടന്നോളാൻ പറയാ. എന്ത് എളുപ്പമാണെന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞതല്ല, വസിഷ്ഠം പറഞ്ഞതാ. ഒരാൾക്ക് ലെതറിന്റെ മുകളിലേ നടക്കാൻ പറ്റുള്ളൂ എന്ന് വാശിയുണ്ടെങ്കിൽ അയാൾക്ക് ലെതറിന്റെ ചെരുപ്പ് മേടിച്ചു കൊടുക്കാം. എത്ര എളുപ്പമാന്ന് നോക്കാം അല്ലെ. പോണെടുത്തൊക്കെ ലെതർ ഉണ്ടെങ്കിൽ കുറെ ബുദ്ധിമുട്ടാണ്, പക്ഷെ ലെതർ ചെരുപ്പ് മേടിച്ചു കൊടുക്കാൻ അത്രയൊന്നും ബുദ്ധിമുട്ടില്ല. അതുപോലെ പോണെടുത്തൊക്കെ സന്തോഷം വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ സന്തോഷം കൊണ്ട് നടക്കണം. നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല സെന്റൊക്കെ പൂശി, നല്ല കുറേ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട്, നല്ല പൂവൊക്കെ ചൂടി, പക്ഷെ മുഖം ആകെ കണ്ട സങ്കടത്തിൽ. നല്ല ഗുണമുണ്ടോ? ഇനി ഇതൊന്നും ഇല്ലാന്ന് വിചാരിക്കുക, സന്തോഷമായിട്ടിരുന്നാലോ? ആ മുഖം കാണാനാണോ താല്പര്യം, അല്ല മറ്റേ മുഖം കാണാനോ താല്പര്യം? സന്തോഷമായിട്ടിരിക്കുക. ഞാൻ പണ്ട് നാട്ടിൽ വരുന്ന സമയത്ത് വീഡിയോ ക്യാമറയും കൊണ്ടുവരും. പലരോടും ചോദിക്കും, എങ്ങനെയുണ്ട് ഇപ്പോൾ ജീവിതം? നിങ്ങളോട് ചോദിച്ചു തന്നെയായിരിക്കാരെങ്കിലും, എങ്ങനെയുണ്ടോ ജീവിതം? എന്താ പറയാ, ഇങ്ങനെ പോണു അല്ലേ? എന്തിനാ ഇങ്ങനെ പോണു? നിർത്തിക്കൂടെ പണി. ആർക്ക് വേണ്ടിയിട്ടാ ഇങ്ങനെ പോണത്? ഈ അമ്മ ഇങ്ങനെ പോണു, ഇങ്ങനെ പോണു, ഇങ്ങനെ പോണു, ഇങ്ങനെ പോണു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മക്കളും അതേപോലെ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുമോ നിങ്ങളുടെ മക്കൾക്ക്? മക്കളില്ലാത്തവർ എത്ര പേരുണ്ട് ഇവിടെ? ഓക്കെ, അപ്പൊ അവര് വിട്ടേ. അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാര്, അല്ലെങ്കിൽ കുടുംബത്തിൽ താഴ്ന്നവര്, അവരോട് ആരോടെങ്കിലും ചോദിക്കാം, എങ്ങനെയുണ്ട് ജീവിതം? ഇങ്ങനെ പോണു. നമുക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും? നമുക്ക് അവരെന്ത് പറയണം എന്ന് ആഗ്രഹം? സുഖമായിട്ടിരിക്കണോ, സന്തോഷമായിട്ടിരിക്കണോ എന്നോ? അല്ലേ, അവരത് പറയണമെങ്കിൽ നമ്മളും അങ്ങനെ പറയണം. ആ ശീലം നമുക്ക് ഉണ്ടാവണം. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, കുറച്ച് തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, ആന്ധ്രയിലുണ്ട്. ഇങ്ങനെ പോണു, ഇപ്പടിയേ പോകരുത്, നടീത്തായിതേ, ജരകത്തായിതേ, ഇങ്ങനെയാണ് ഓരോ ഭാഷയിലും പറയാം. ഇനി അതേ സമയത്ത് ബംഗാളിൽ പോയി കഴിഞ്ഞാൽ മജേ മെച്ച്, അല്ല ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ മജേ മെച്ച് എന്ന് പറയും. ബംഗാളിൽ പോയി കഴിഞ്ഞാൽ ബാലു വാച്ച് എന്ന് പറയും. ഭയങ്കര ഹാപ്പി ആണെന്ന് അവർ പറയാം. എങ്ങനെയുണ്ടോ ജീവിതം വെച്ചാൽ, ആ എൻജോയിങ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലേ? കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും നമുക്ക് എൻജോയിങ് ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റും. കാരണം സന്തോഷിക്കാൻ കുറേ കാരണങ്ങളുണ്ട്, ദുഃഖിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ജീവിതം മോശമാണ്, 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 മോശമാണ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നാൽ മോശമാവും, നല്ലതാണ് നല്ലതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നന്നാവും. ഇനി എല്ലാ സ്വത്തും കിട്ടിയാലും നന്നാവോ? കുറേ സമ്പാദ്യം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൽക്കട്ടയിൽ പോയ സമയത്ത് താമസിച്ചത് ITC ഹോട്ടലിലാണ്. അവിടെ റൂമിന് 10,000 രൂപയാണ്, ചായക്ക് 250 രൂപയാണ്, മസാലദോശക്ക് 880 രൂപയാണ്, ടാക്സും എല്ലാം കൂടി ആകുമ്പോൾ 1,200 രൂപയോളം വരും. ഈ കഴിക്കുന്ന മസാല ദോശയുടെ ടേസ്റ്റും ആ ചായയുടെ ടേസ്റ്റും ഇന്ന് വരുമ്പോൾ കാഞ്ഞിരങ്ങാട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് 4 രൂപയ്ക്കാണ് ചായ കുടിച്ചത്. ഈ ടേസ്റ്റ് തമ്മിൽ ഞാൻ ഒരു വ്യത്യാസം കണ്ടില്ല കേട്ടോ. ചിലപ്പോൾ ഇതിനേക്കാളും ടേസ്റ്റ് നിനക്ക് ഇവിടുത്തെ ചായ തോന്നിയിട്ടില്ല, അവിടുത്തേക്കാളും ടേസ്റ്റ്. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കണം, അവരുണ്ടാക്കി തരുമില്ല. പാല് വേറെ തരും, പഞ്ചസാര വേറെ തരും, ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ പണിയാണ്. എന്താ വ്യത്യാസം? കിടക്കുന്ന സമയത്ത് ബെഡിന് നല്ല കുഷി ഉണ്ടെങ്കിൽ സുഖമാണ്, ഉറങ്ങുന്നവരെയല്ലേ ഉള്ളൂ. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ കിടന്നാലും ഉറക്കം ഒരേ പോലെ അല്ലേ? അല്ലേ, ഞാൻ സാധാരണ പറഞ്ഞിട്ട് കംഫർട്ടബിളി അൺകംഫർട്ടബിൾ എന്ന് പറയാറുണ്ട്. സാധാരണ എയർ കണ്ടീഷനൊക്കെ ഇട്ടാൽ നല്ല സുഖം ഉണ്ടാവും. മനസ്സിന് സുഖമില്ലാത്ത ഒരാളെ എയർ കണ്ടീഷനിൽ ഇട്ടിട്ട് നല്ല സുഖം ഉണ്ടാവും. മനസ്സിന് സുഖമുള്ള ഒരാളെ പുറത്ത് നല്ല ചൂട്ടിട്ടാലും വല്ല കുഴപ്പമുണ്ടാവും. ഇപ്പം ഞാൻ കൈലാസത്തിൽ പോയിട്ടുള്ള ഒരാളാണ്. -4 ഡിഗ്രിയാണ് അവിടെ ടെമ്പറേച്ചർ. എൻ്റെ ഗുരു ഉണ്ടായിരുന്നു. ഞാൻ മഫ്ലറും ഇന്നർ ജാക്കറ്റും ഔട്ടർ ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടാണ് പോയത്. തിരുമേനി അവിടെ പിന്നെ മാനസ സരോവരം കണ്ടപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ അയച്ചങ്ങോട്ട് കുളിക്കാൻ തീരുമാനിച്ചു. കൈ തൊട്ട് കഴിഞ്ഞാൽ സൂചി കുത്തുന്ന അത്രയും വേദനിക്കും, അത്രയും തണുപ്പുണ്ട് അവിടെ. ആ തൻ്റെ ഇടം കണ്ടപ്പോൾ ഞാനും ഡ്രസ്സൊക്കെ അയച്ചിട്ടങ്ങോട്ട് കുളിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഭഗവാനെ, സഹിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഫീലിംഗ് കോൾഡ് എന്നു. അത് ഫീലിംഗ് അല്ലേ? എന്താ പറഞ്ഞത്? അത് ഫീലിംഗ് അല്ലേ എന്നാ പറഞ്ഞത്. അപ്പൊ ഫീൽ ചെയ്യുന്നില്ലെങ്കിലോ? ഇല്ല. അപ്പൊ തണുപ്പുണ്ടോ? ശിവശിവാ ശിവശിവാ ശിവശിവ എന്നൊക്കെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നോക്കി ശിവശിവാ ശിവശിവന്നില്ല, തണുപ്പില്ല. അത്ര എളുപ്പ. നമ്മൾ ഉണ്ടാവുന്നതും ഒരേ ഫാക്ടറിയിൽ നിന്നാണ്. ഹിമാലയത്തിൽ താമസിക്കുന്ന സാധാരണ സന്യാസിമാരും ഒരേ ഫാക്ടറിയിൽ നിന്നാണ് വരുന്നത്. അവർക്ക് ഒരു കുഴപ്പമില്ല. ഒരു സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് അതൊന്ന് അലക്കി നല്ല തണുപ്പുള്ള സമയത്ത് പുറത്ത് പുതച്ച് ഒരു പ്രാവശ്യം മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും. നാഷണൽ ജിയോഗ്രഫിക് ചാനൽ 20 മിനിറ്റ് ഒരു സീരിയൽ കാണിച്ചിരുന്നു.
ഹിമാലയത്തിലെ സ്വാമിമാരെ എങ്ങനെയാണ് ഡ്രസ്സ് അലക്കി തയ്പ്പിക്കുന്നതെന്ന്. നല്ല ഡ്രൈവിങ് മെഷീനാണ് നമ്മുടെ ശരീരം. 17 ഫാരൻഹീറ്റ് കൂട്ടാൻ പറ്റും നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ഒറ്റ സെക്കൻഡ് കൊണ്ട്. മക്കൾക്ക് വല്ല കുഴപ്പമുണ്ടാവട്ടെ, നിങ്ങളുടെ ചൂടാവും നിങ്ങൾ ഇല്ലേ, പരീക്ഷയ്ക്ക് അവർ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ ചൂടാവില്ലേ. എന്താ ചൂടാവണത്? നിങ്ങളെ ശരീരം ചൂടാവും. മനസ്സ് ചൂടായാൽ ഉടനെ ശരീരം ചൂടാവും. പരീക്ഷ പനി എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടല്ലേ, എന്താ അത്? ടെമ്പറേച്ചർ നോക്കിയാൽ അപ്പം കൂടിയിട്ടുണ്ടാവും. വെറുതെ പറയണതല്ല, പനിയാണ്. കാരണം കെമിക്കൽ റിയാക്ഷൻ കൂടുമ്പോൾ പനി വരി വരും. അത് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പറ്റും, വേണ്ടാത്തപ്പോഴാണ് സാധാരണ നമ്മൾ ചെയ്യാറെന്ന് മാത്രം. വേണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിവുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അതാണ് മനുഷ്യൻ്റെ കഴിവ്. ബാക്കി മൃഗങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇതേ മനസ്സിനെ ആവശ്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈ സൂര്യന് ചൂടുണ്ടല്ലേ, പ്രകാശമുണ്ട്, കോൺവെക്സ് ലെൻസ് ഉണ്ട്, ലെൻസ് ഉണ്ടല്ലോ. ഞാൻ പഠിക്കുന്ന സമയത്ത് നടുവിൽ സ്കൂളിൽ അനന്തം മാഷായിരുന്നു, പിന്നെ ചെമ്പേരി ചെമ്പന്നൊട്ടി സ്കൂളിലായിരുന്നു അദ്ദേഹം മാഷ്. അദ്ദേഹം സിഗരറ്റ് കത്തിക്കുന്നത് എങ്ങനെ അറിയും? രാവിലെ കൊണ്ടുപോയിട്ട് കോൺവെക്സ് ലെൻസ് ഇങ്ങനെ വെക്കും, അപ്പൊ സിഗരറ്റ് പോകുകയാണ്. കോൺവെക്സ് ലെൻസ് സൂര്യനിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ഒരു സെന്ററിലേക്ക് വന്നിട്ട് അവിടെ ചൂടാവും അല്ലേ. ഈ സൂര്യന്റെ രശ്മിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് നമുക്ക് അറിയോ? അറിയില്ല. നമ്മുടെ മനസ്സിന്റെ കഴിവ് ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്താൽ നമുക്ക് ആ കഴിവ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. അതിലേക്ക് നമ്മൾ ശ്രമമുണ്ടാവും. അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്, അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്. പക്ഷെ അത് എന്ത് വേണം? പ്രസൻസ് ഓഫ് മൈൻഡ് വേണം എന്ന് പറയും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റണം. നമ്മൾ ആ ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ ചെയ്യായിരുന്നു കേട്ടോ അല്ലേ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാലേക്കും അയ്യോ ചെയ്യണ്ടായിരുന്നു കേട്ടോ എന്ന് പറയും അല്ലേ. എന്തിനാ അങ്ങനെ പറയണത്? എന്നിട്ട് കൈ ഇങ്ങനെ കുത്തും. ആ കയ്യിലിരിപ്പ് ശരിയില്ലാണ്ടാന്നാ ഞാൻ പറയാറ്. എന്താ ഈ കയ്യിലിരിക്കണത്? അപ്പോ മുഖമാണ്, മുഖം ശരിയില്ലാണ്ടാന്ന്. കയ്യിലിരിപ്പ് ശരിയില്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ. എന്ത് ചെയ്യണം? നല്ല കൈപ്പുണ്യുള്ള ആളാവണം. കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതല്ലേ? ആ കഴിവ് നമുക്കുണ്ട്. അത് സ്ത്രീകൾക്ക് വളരെ നല്ല പോലെ ഉണ്ട് കേട്ടോ, പക്ഷെ ആവശ്യത്തിന് വരില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ വരുമ്പോൾ മറന്നു പോകുന്നത്. നമുക്കത് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വ്യക്തമാവും. വീട്ടിലൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം, ടേബിളിൻ്റെ മുകളിൽ. അറിയാണ്ട് മക്കളോ ഭർത്താവോ അമ്മയോ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളൊഴികെ വേറെ ആരെങ്കിലും നടക്കുമ്പോൾ അത് അറിയാണ്ട് തട്ടി താഴെ വീണു എന്ന് വിചാരിക്കാം. മൂത്ത് രണ്ട് കണ്ണില്ലേ, എന്ത് നോക്കിയിട്ടാണ് നടക്കണേ, വഴക്ക് പറയാറില്ലേ ഇല്ലേ. അതേ സമയത്ത് ആ ഗ്ലാസ് നമ്മുടെ കൈ കൊണ്ടാ തട്ടിയെന്ന് വിചാരിക്കാം. ഉടൻ എന്താ പറയുക? ഇതാരവിടെ കൊണ്ടുവച്ചോന്ന് ഇല്ലേ. ആലോചിച്ചിട്ട് എന്താ പറയണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണോ പറയണത്? പടേന്ന് പറഞ്ഞ് പറയാൻ പറ്റും. എങ്ങനെയാ ഈ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് പറ്റുന്നത്? ആ കഴിവ് നിങ്ങൾക്കുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളോട് ഏറ്റവും നല്ല സ്നേഹമുള്ളവർ തന്നെയാണ് നിങ്ങൾ അല്ലേ. അതുകൊണ്ടാണ് നിങ്ങളെ നല്ല ഭംഗിയുണ്ടെന്നോ എന്താ സാരിയുടെ കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഇനി ഇത് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലോ പോയി ശും പറഞ്ഞു പോകും, കാറ്റടിച്ചു പോയ പോലും. ബാക്കിയുള്ളവർ പറയുമ്പോഴാണ് നമ്മളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അത് മാറ്റണം. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും കുഴപ്പമുണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത്. നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അധികം പൊങ്ങാനും പാടില്ല, താഴാനും പാടില്ല. അതാണ് മനസ്സിന്റെ എന്ത് പറയുക, ദൃഢത എന്ന് പറയുന്നത്. ഇത്രയും പറയാൻ കാരണം, ഏറ്റവും കൂടുതൽ മനസ്സുള്ളത് നിങ്ങൾക്കാണ്, ചഞ്ചലതയുള്ളത് നിങ്ങൾക്കാണ്. പുരുഷന്മാർക്ക് അത്ര ഉണ്ടാവില്ല. ഈ പുരുഷന്മാരുടെ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് വീട് വിട്ട് പുറത്തിറങ്ങിയാൽ പിന്നെ അവർ വീട്ടിനെ കുറിച്ച് ആലോചിക്കില്ല. നിങ്ങൾ എവിടെ പോകുന്നുണ്ടോ അവിടെയൊക്കെ വീടിനെ നിങ്ങൾ കൊണ്ടുപോകും. വീട്ടിൽ നടന്ന എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ പറയും. ഒരൊറ്റ പുരുഷന്മാരും അവരുടെ സുഹൃത്തുക്കളോട് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പറയില്ല. അവർ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അത് വേറൊന്നും കൊണ്ടുമല്ല, വീട്ടിലെ കാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞുകൊണ്ടാണ്. പക്ഷേ എല്ലാ അമ്മമാരും വീട്ടിലെ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധയുള്ളവരാവണം. ഭർത്താവ് മരിച്ചാലും കുടുംബത്തെ നന്നായിട്ട് നോക്കിയാൽ മക്കളെ നന്നാക്കാൻ പറ്റും എന്നുള്ളതിലുള്ള ഉദാഹരണമാണ് പഞ്ചപാണ്ഡവന്മാർ. അതറിയാലോ ഇല്ലേ ഇല്ലേ. പഞ്ചപാണ്ഡവന്മാരുടെ അച്ഛനുണ്ടായിരുന്നില്ല, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 മക്കളെ നന്നായിട്ട് വളർത്തി ഇല്ലേ, നല്ല മക്കളാന്ന് തന്നെയല്ലേ പറയാം. മറ്റേ ഭാഗത്ത് എന്താ സംഭവിച്ചത്? അച്ഛൻ അന്ധനാണ്, എല്ലാ അച്ഛന്മാരും അന്ധന്മാരാണ്, എല്ലാ ഭർത്താക്കന്മാരും പൊതുവെ അന്ധന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ കാണിച്ചത്? അന്ധനായിട്ട് ധൃതരാഷ്ട്രൻ. പക്ഷെ ഭാര്യമാരെന്താവാൻ പാടില്ല? അന്ധയാവാൻ പാടില്ല.
ഇനി ഭർത്താവ് അന്ധനാണെങ്കിൽ എന്ത് ചെയ്യണം? ഭാര്യ കണ്ണ് നല്ലോണം തുറന്നു നോക്കണം. അതിന് പകരം ഭാര്യയും കണ്ണടച്ചാൽ ഭർത്താവിനോട് അധികം സ്നേഹമൊക്കെ ഉണ്ടാവാം, പക്ഷെ ഭർത്താവിന്റെ കൂടെ ഭർത്താവിനെ പോലെ അങ്ങോട്ട് ആവാന്ന് അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ചാൽ എന്ത് പറ്റും? മക്കളും ചീത്തയാവും. അതുകൊണ്ടാണ് ആരെ പോലെയുള്ള മക്കളെ കിട്ടിയത്? ദുര്യോധനെ പോലെയുള്ള. എങ്ങനെയാ ദുര്യോധനൻ ദുര്യോധനായത്? നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ നല്ല കുടുംബത്തിൽ ജനിച്ചാൽ ഞാൻ നന്നായി പോയേനെ. സോണിയാഗാന്ധിന്റെ മോനാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പ്രൈം മിനിസ്റ്റർ ആയാലെന്നൊക്കെ പറയും. അതല്ല പല കാര്യമുണ്ടോ? അങ്ങനെയല്ല. അപ്പൊ നല്ല കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നന്നാവണം എന്നാ പറ്റുമോ? അതല്ല എന്ന് കാണിക്കാനാണ് ഒരേ കുടുംബത്തിൽ കസിൻ ബ്രദേഴ്സ് ആയിട്ട് രണ്ട് ആൾക്കാരുണ്ടാക്കിയത്, ധർമ്മപുത്രയും ദുര്യോധനയും. രണ്ടാളും ഒരേ കുടുംബത്തിലാണ്. ഒരേ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നല്ല ജാതകമായതുകൊണ്ട് നല്ലോണം നന്നാവുന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഇനി നല്ല സ്കൂളിൽ പഠിച്ചു എന്ന് വിചാരിക്കുക, നല്ല വിദ്യാഭ്യാസം, അങ്ങനെ നന്നാവും തോന്നുന്നുണ്ടോ? ധർമ്മപുത്രയും ദുര്യോധനയും പഠിപ്പിച്ചത് ഒരേ പ്രൊഫസറാ അല്ലേ? ധർമ്മം നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട്, രണ്ടാളും പഠിച്ചിട്ടുണ്ട്. എക്സാം എഴുതാൻ പറഞ്ഞാൽ ദുര്യോധനം കിട്ടും 100% മാർക്ക്. പക്ഷെ എന്താ കുഴപ്പം? അയാൾ പഠിച്ചു, അത് പ്രവൃത്തിയിൽ വരുത്താൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. ധർമ്മപുത്രർ പഠിച്ചതൊക്കെ പ്രവൃത്തിയിൽ വരുത്തി. ഈ ഗാന്ധാരി ഇടക്കിടക്കേ വിളിക്കും മോനെ. ദുര്യോധനെ വിളിച്ചിട്ട് പറയും, മോനെ നിന്റെ കസിൻ ബ്രദേഴ്സിനെ കണ്ടില്ലേ, എത്ര നല്ല പിള്ളേരാ അവര് അല്ലേ? അതേപോലെ ആയിക്കൂടെ എനിക്ക്. എല്ലാ അമ്മമാരും പറയുന്നത് പോലെ ഗാന്ധാരിയും പറഞ്ഞിരുന്നു. ഗാന്ധാരിക്ക് ദുഃഖമൊക്കെ ഉണ്ട്, പക്ഷെ ആ സമയത്ത് ദുര്യോധനൻ പറയുന്നൊരു ഉത്തരമുണ്ട്. ജാനാമി ധർമ്മം, അമ്മേ എനിക്ക് ധർമ്മം അറിയാം, നജമേ പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെയൊക്കെ കുഴപ്പം തന്നെയാണ്, ഏതാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം, ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യില്ല. ജാനാമ്യ അധർമ്മം, എന്ത് ചെയ്തുകൂടാ എന്നും എനിക്കറിയാം, നജമേ നിവൃത്തി ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും തെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെയാ നമ്മളോട് പറയാം, അയ്യോ ചെയ്യേണ്ടായിരുന്നു. എന്താ കാരണം? ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും. എന്താ കാരണം? കേനാപി കാമേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസി തഥാകരോമി. ഹൃദയം പറയുന്നു ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ അറിയാണ്ട് ചെയ്തു പോവാണ്. എന്തുകൊണ്ടാ ഹൃദയം അങ്ങനെ പറയുന്നത്? ഹൃദയം പറയുന്നത് ധർമ്മപുത്രരുടെ കൂടെ കൃഷ്ണനായിരുന്നു, ദുര്യോധന്റെ കൂടെ ആരായിരുന്നു? ശകുനിയായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഹൃദയം എന്തു പറയുന്നു എന്ന് തീരുമാനിക്കുന്നത് ജന്മം കൊണ്ടല്ല, പഠിച്ചത് കൊണ്ടല്ല, നിങ്ങൾ ആരുടെ കൂടെയാണ് ഇരിക്കുന്നതനുസരിച്ചിട്ടാണ്. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കും, ശേ ഇയാളെന്തപ്പോ പുരാണം പറയണേ, ഈ പുരാണം കേൾക്കാനാണോ നമ്മൾ വന്നത്? രണ്ടാൾ പറഞ്ഞാൽ മൂന്നാമത്തെ ആൾ ശരിയാ കേട്ടോ. ഇനി രണ്ടാൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, അസൽ ക്ലാസ്. മൂന്നാമത്തെ ആൾ പറയും, നല്ല ക്ലാസ് കേട്ടോ അല്ലേ. അപ്പൊ എന്താണോ നമ്മുടെ സമൂഹം നമ്മളോട് പറയുന്നത് അതേ നമ്മൾ പറയുള്ളൂ. വിവരമുള്ളതുകൊണ്ടാണോ പറയണത്? നിങ്ങൾ പഠിച്ചിട്ടാണോ പറയണത്? പലപ്പോഴും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയും. എന്താ കാരണം? എല്ലാവരും അങ്ങനെയാ പറയണത്. കഴിഞ്ഞ പ്രാവശ്യം കേരള ഗവൺമെന്റ് വനം വകുപ്പ് ബിനോയ് വിശ്വം ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചൊരു സെമിനാറിന് വിളിച്ചു എന്നെ. ഞാനായിരുന്നു ചീഫ് സ്പീക്കർ. വന്ന സമയത്തെ ഞാൻ പറഞ്ഞു ബിനോയ് വിശ്വത്തോട്, ഞാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പാർട്ടി പറയുന്നോ ഗവൺമെന്റ് പറയുന്നോ എന്നല്ല, ചിലപ്പോൾ ഞാൻ പറയാം. ഉറപ്പാണോന്ന് വന്നോട്ടെ ചോദിച്ചു, വന്നോളാം പറഞ്ഞു. കേരളത്തിൽ കുറേ പ്രഗത്ഭന്മാരുണ്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ വന്നിട്ട് പറഞ്ഞു ഗ്ലോബൽ വാർമിംഗ് ഇല്ലേ ഇല്ല എന്ന്. സെമിനാർ നടത്തുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ്, വനങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വന്ന് പറഞ്ഞത് ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ഇവിടെ ഇല്ല എന്നാണ്. ആകെ പ്രശ്നമായി അവിടെ. പിറ്റേ ദിവസം പത്രത്തിൽ എൻ്റെ പേര് മാത്രം വന്നില്ല, ബാക്കി എല്ലാവരുടെയും വന്നു, മുഖ്യപ്രഭാഷകൻ്റെ മാത്രം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം വിളിച്ച് വാക്ക് പറഞ്ഞു. വാക്ക് പറഞ്ഞ സമയത്ത് പിറ്റേ ദിവസം ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ ആയിട്ട് ഒരു പേപ്പർ ഇറക്കി, ഒരു ഫുൾ പേജ്. ഈ പറയുന്ന പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അറിവില്ലാത്തതാണ്. ആരോ ഒരാൾ പറഞ്ഞു കേട്ടിട്ട് അത് അങ്ങനെ അങ്ങോട്ട് പറയും. അനുഭവത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഗ്ലോബൽ വാർമിംഗ് ഇല്ല എന്ന്. എന്താ കാരണം? ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, 50 കഴിഞ്ഞാൽ. ഞാൻ മാത്തമാറ്റിക്സ് ആണ് സബ്ജക്ട്, അതിനുപയോഗിക്കുന്ന ഓരോ മാത്തമാറ്റിക്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ മണ്ടത്തരാണ്. ഇത് ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലേ സെമിനാർ നടത്താൻ പൈസ കിട്ടുള്ളൂ, ഇല്ല എന്ന് പറഞ്ഞാൽ സെമിനാർ നടത്താൻ പൈസ കിട്ടില്ല. അപ്പം എന്ത് ചെയ്യണം? ഉണ്ടെന്ന് പറയണം, പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇനി ഗ്ലോബൽ വാർമിംഗ് ഉണ്ടെന്ന് പറയുന്നത് എന്താണ്? 50 കഴിഞ്ഞാൽ 2 ചൂട് കൂടും, അതാണ് ഗ്ലോബൽ വാർമിംഗ്. ഇപ്പൊ സാധാരണഗതിയിൽ തണുപ്പ് കാലത്ത് ഡൽഹിയിൽ 4 ടെമ്പറേച്ചർ, ചൂട് കാലത്ത് 44. 40 ടെമ്പറേച്ചർ കൂടുന്നത് 6 അത് സഹിക്കാൻ മനുഷ്യന് പറ്റുമെങ്കിൽ 50 കഴിയുന്ന സമയത്ത് 2 സഹിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനെത്ര വേവലാതിപ്പെടണം?
പലപ്പോഴും ഇത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാനും കൂടി പറ്റണം. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു സെമിനാർ നടന്നിട്ടുണ്ടായിരുന്നു കോപ്പൻഹേഗനില്. അത് കഴിഞ്ഞ സമയത്ത് കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞു, സാർ അന്ന് പറഞ്ഞത് ശരിയാട്ടോ, കാരണം ഇപ്പൊ അതാണ് പറയണത് പലരും. നമ്മൾ ഒന്നര രണ്ട് കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പൊ പലരും പറയാൻ തുടങ്ങി. അപ്പൊ പലപ്പോഴും നമ്മുടെ അറിവ് എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്കുണ്ടാക്കുന്ന അറിവല്ല നമ്മുടെ അറിവായിട്ട് കണ്ടത്, കുറച്ചും കൂടി മുൻകൂട്ടി കാണാൻ നമുക്ക് സാധിക്കും. അത് ആ സമയത്ത് ചിലപ്പോൾ തെറ്റാന്ന് എല്ലാവരും പറയും, അപ്പോഴും നമുക്ക് പറയാൻ പറ്റണം ഞാൻ പറഞ്ഞത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, അതുകൊണ്ട് ശരിയാണ്. അപ്പൊ എന്തുണ്ടാവണം? ഓരോ കാര്യം ചെയ്യുന്ന സമയത്തും ലോജിക്ക് ഉണ്ടാവണം. ലോജിക്ക് ഇല്ലാതെ അറിയാതെ കാര്യങ്ങൾ പറയരുത്. യുക്തിയുക്തമുപാധേയം വചനം ബാലകാദപി. യുക്തി വെച്ചിട്ട് ചെറിയൊരു പയ്യൻ പറഞ്ഞാലും അത് നമ്മൾ ശരിയാണെന്ന് സമ്മതിക്കണം. യുക്തിയില്ലാതെ അന്യത്രണമവത്യാജ്യം അപ്യുക്തം ബ്രഹ്മകാദപി. ബ്രഹ്മാവ് വന്ന് പറഞ്ഞാലും അതിന് ലോജിക്കില്ല, യുക്തിയില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയണം എന്നാ പറഞ്ഞിരിക്കണം. ഇത് പറഞ്ഞതും ഭാരതീയ ശാസ്ത്രത്തിലാണ്. തർക്കശാസ്ത്രം എന്ന് പറഞ്ഞൊരു ശാസ്ത്രമുണ്ട്. ഏത് കാര്യം വേണമെങ്കിലും ഒപ്പോസ് ചെയ്ത് പറയാനുള്ള ആൾക്കാർ, നമുക്ക് എന്ത് ഒപ്പോസ് ചെയ്ത് പറയണോ അത് പറയാൻ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തിനാ അങ്ങനെ പഠിപ്പിക്കുന്നത്? നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്തത് തെറ്റാണോ ശരിയാണോ, തെറ്റാണോ ശരിയാണോ, നമ്മൾ തന്നെ വിശകലനം ചെയ്യണം. ഏത് കാര്യത്തിനും രണ്ട് ഭാഗങ്ങളും രണ്ട് ന്യായങ്ങളുണ്ട്. അത് രണ്ടും കാണാൻ നമ്മൾ തയ്യാറാണ്. ഒരു ഭാഗം മാത്രം കാണുമ്പോഴാണ് നമ്മൾ ബ്ലൈൻഡ് ആവും. എല്ലാ ഭാഗങ്ങളും ചിന്തിക്കാനും ഉള്ള കഴിവ് ആർക്കുണ്ട്? മനുഷ്യന്മാർക്കുണ്ട്. അതാണ് ഏറ്റവും വലിയ കഴിവ് മനുഷ്യൻ്റെ. അതിനുവേണ്ടി ഉപയോഗിക്കാത്തത് പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ്. ആരാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? സമൂഹം. ആരാ സമൂഹം? ശകുനി. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കൂടെ ഉള്ള ആള് പറയും അതങ്ങനെയല്ല, 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 അതങ്ങനെയല്ല. അത് മാത്രം കേട്ടാൽ എന്ത് പറ്റും? നമ്മളും പറയും അതങ്ങനെയല്ല. അതേസമയത്ത് നമ്മൾ തുറന്ന മനസ്സോടുകൂടി എല്ലാവരും പറയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ നമ്മളൊന്ന് ആലോചിക്കും, വാഗ്വാദങ്ങൾക്ക് തയ്യാറാവണം, എല്ലാം കേട്ടറിയണം. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണകൾക്ക് കാരണം നമുക്കറിവില്ലാത്ത കാര്യം ആര് പറഞ്ഞാലും ഏത് ഡയറക്ഷൻ എന്ന് പറഞ്ഞാലും അത് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മുഖ്യമന്ത്രിയാണ് നായനാർ. എന്താ കാരണം എന്നറിയോ? ആര് ഒപ്പോസ് ചെയ്ത് പറഞ്ഞാലും അപ്പൊ പറയും റൈറ്റ്. ആരാ റൈറ്റ്? നിങ്ങൾ റൈറ്റ്. അപ്പൊ നിങ്ങൾ ഒപ്പോസ് ചെയ്തിട്ടില്ല പറഞ്ഞു, ആണ് അത് അയാളുടെ ശരിയാണ്, ഇത് എന്റെ ശരിയാണ്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഞാൻ കേൾക്കാൻ തയ്യാറാണ് എല്ലാ കാര്യങ്ങളും. ആ ടെലിഫോൺ ഇതിന്റെ പരിപാടികളിലൊക്കെ രസമായിട്ട് കേൾക്കും പറയണതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നത് ഇത് അയാൾ ഒപ്പോസ് അല്ലേ പറഞ്ഞു, അത് ശരിയാണ്, അയാളല്ലല്ലോ മുഖ്യമന്ത്രി, ഞാനല്ലേ മുഖ്യമന്ത്രി, അയാൾ പറയുന്നത് ശരിയാണെന്ന് പറയുന്നതിന് ഇപ്പം എന്താ കുഴപ്പം? നമുക്ക് ഒരു കാര്യം മാത്രമേ ശരിയുള്ളൂ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഏത് തരത്തിലാണോ അതിനെ കാണുന്നത് അതിനനുസരിച്ച്. ഇപ്പം ഈ റൂമിൻ്റെ കാര്യം നമ്മൾ ഈ റൂം എന്താണെന്ന് പറഞ്ഞ് കൊടുക്കണം എന്ന് വിചാരിക്കും. ചിലർ ചില കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് അതാണ് റൂമെന്ന് പറയും, മറ്റൊരാൾ വേറൊരു ഡയറക്ഷനിൽ നോക്കിയിട്ട് അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതും ശരിയാണ് ഇതും ശരിയാണ്, ഇത് രണ്ടും കൂടുന്നതാണ് യഥാർത്ഥ ശരി. അപ്പൊ വ്യത്യസ്ത ഡയറക്ഷനിൽ കാണാൻ നമുക്ക് സാധിക്കണം. അതിന് മനസ്സ് തുറന്നിരിക്കണം, ആക്സെപ്റ്റ് ചെയ്യാനുള്ള തോന്നലുണ്ടാവണം. സാധാരണ മനുഷ്യന്റെ കുഴപ്പം എന്താ വെച്ചാൽ ഒരേ ഡയറക്ഷനിൽ പോയിട്ട് നാളെ നടക്കാൻ പോകുന്ന പ്രശ്നം, ഞാൻ പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ തെറ്റ് വന്നാൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എന്താണ്, ഇത് ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ചെയ്യേണ്ട കാര്യം മറന്നു പോകും ഇല്ലേ? എന്തുകൊണ്ടാണ് ചെയ്യേണ്ട കാര്യം മറന്നു പോകുന്നത്? വി വെറി മോർ ഓൺ കോൺസിക്വൻസസ് എന്നാണ്. വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് വാവലാതിപ്പെടും. വന്നു കഴിഞ്ഞ് നോക്കിയാൽ പോരേത്. ഇപ്പം ഞാൻ ഓടിച്ചു പോകുന്ന സമയത്ത് അവിടെ ഗട്ടർ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്നാലോചിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഗട്ടറിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഗട്ടറിൽ വീണ് വണ്ടി പഞ്ചറായി എന്ന്, അപ്പൊ ആലോചിച്ചാ പോരെ. ഗട്ടറിൽ വീണ് പഞ്ചറായാൽ ഞാൻ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചോണ്ട്, സ്റ്റെപ്പിന് ടയറില്ലല്ലോ എന്ന് ആലോചിച്ചോണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഗട്ടർ എത്തുന്നത് വരെ ടെൻഷൻ ഉണ്ടാവും. ചിലപ്പോ ഗട്ടർ കടന്നുപോയി എന്ന് വിചാരിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ആലോചിക്കും, ഞാൻ എന്തും പണ്ടന, ഇത്രയും സമയം വേണ്ടാത്ത കാര്യം ആലോചിച്ചോണ്ടിരുന്നില്ലേ ഞാൻ, പിന്നെ അതാണ് ആലോചിച്ചോണ്ടിരിക്കുക അല്ലേ? മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെ, പ്രശ്നം വരുന്നത് വരെ പ്രശ്നത്തിനെ കുറിച്ച് ആലോചിക്കും. ചിലപ്പോ പ്രശ്നം ഇല്ലാണ്ട് പോയാലും ആലോചിച്ചതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. പ്രശ്നം വന്നാലോ, അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റൂല അല്ലേ? എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല നമുക്ക്. കാരണം എന്താ? നമ്മൾ സാധാരണ പറയാ ഐ ആം ഇൻ എ പ്രോബ്ലം എന്ന് പറയും. ഇംഗ്ലീഷിൽ അങ്ങനെയാ പറയാം അല്ലേ? ഞാനൊരു പ്രശ്നത്തിലാണ് എന്ന് പറയാം. നിങ്ങൾ എവിടെയാണ്? പ്രശ്നത്തിലാണ് എന്ന് വെച്ചാൽ പ്രശ്നം വലുതും നിങ്ങൾ അതിനകത്തുമായല്ലേ നിങ്ങൾ പ്രശ്നത്തിനുള്ളിലാവുള്ളൂ അല്ലേ? ഞാനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
പ്രശ്നം വലുതും നിങ്ങൾ ചെറുതുമാണ്. നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നം നിങ്ങളെക്കാളും വലുതാണോ? പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പ്രശ്നത്തിനുള്ളിൽ കയറാൻ പറ്റും? പറ്റുമോ? അപ്പോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഞാൻ പ്രശ്നത്തിലാണ് എന്നല്ല പറയേണ്ടത്, പ്രശ്നം എന്നിലാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പ്രശ്നത്തിൽ പെടാൻ കാരണം എന്താ? പ്രശ്നം നമ്മുടെ ഉള്ളിലായതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാം? നമ്മൾ വല്ല മരുന്നും കഴിച്ചു എന്ന് വിചാരിക്കാം, പോയിസൺ കഴിക്കല്ലേ, കഴിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അതില്ലാണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ എന്താ പറയാ, പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്? നല്ല പോലെ വെള്ളം കുടിക്കണം, മറ്റേ വെള്ളം അല്ലാട്ടോ, നല്ല ശുദ്ധമായ വെള്ളം കുടിക്കണം. നമ്മൾ നല്ല പ്രശ്നത്തിൽ വരുമ്പോൾ പ്രശ്നം ഇല്ലാണ്ടാക്കാൻ ഏറ്റവും നല്ലത് എന്താ അറിയോ? വെള്ളം കുടിക്കും. നിങ്ങൾ വെള്ളം കുടിക്കാറുണ്ടോ? ബാക്കിയുള്ളവരെ കുടിപ്പിക്കാറുണ്ടോ? അപ്പൊ ആരോടെങ്കിലും ദേഷ്യം വന്നു, ഉടനെ എന്ത് ചെയ്യണം? ഒരു കുപ്പി വെള്ളം എടുക്കും, എന്നിട്ട് അത് ഫുൾ കുടിക്കും. പിന്നെയും പ്രശ്നം ദേഷ്യത്തിൽ തോന്നുന്നുണ്ടോ? അപ്പൊ എന്ത് ചെയ്യാം? ഒരു കുപ്പിയും കൂടി കുടിക്കുക. ഒരു നാലഞ്ച് കുപ്പി കുടിച്ചു തീരുമ്പോഴത്തേക്കും എന്താവും? പോണ്ടി വരും അല്ലേ? അവിടെയൊക്കെ പോയിട്ട് ഫ്ലഷ് ഒക്കെ അടിച്ച് തിരിച്ചു വന്നിട്ട് പറയാം, ഒരു പ്രശ്നമില്ല. ഇനി ഈ ചീത്ത പറയുന്ന സമയത്ത്, ചീത്ത പറയാന്നല്ലേ നമ്മൾ പറയാം അല്ലേ, ചീത്ത പറയുമ്പോ ഈ കേൾക്കാനും അയാൾക്കും വേണമല്ലോ അല്ലേ, ഭർത്താവിനെ ചീത്ത പറയണം, ഭർത്താവിന് ഇത് കേട്ടിരിക്കാൻ നല്ലൊരു ശക്തിയൊക്കെ വേണ്ടേ. അപ്പൊ എന്ത് പറയാ? ഒരു കുപ്പി വെള്ളം അയാളോടും കുടിക്കാൻ പറയാം. ഇനി എല്ലാ ദിവസവും നമ്മൾ ചീത്ത പറയുന്ന ഒരേ കാര്യമല്ലേ പറയുന്നത് അല്ലേ? മിക്കവാറും ഒരേ കാര്യമല്ലേ പറയാ? എന്ത് ചെയ്താൽ മതി? അതങ്ങനെ എഴുതി കൊടുത്താൽ മതി, നാളെ മുതൽ വായിച്ചുകൊണ്ടിരുന്നോളാൻ പറയാം, ഒരു മൂന്നാല് പ്രാവശ്യം ഇത് വായിച്ചോളാൻ പറയാം. എല്ലാം റിട്ടേൺ ആയിട്ട് കൊടുക്കണം എന്നല്ലേ ഗവൺമെന്റ് റൂൾ അല്ലേ? ഇപ്പൊ വീട്ടിലും എന്ത് ചെയ്യണം? ചീത്ത പറയാണ്ട കാര്യങ്ങളൊക്കെ എഴുതി. ഇനിയിപ്പോ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം, ആ ലിസ്റ്റ് തിരിച്ചു മേടിക്കുക, അതിനകത്ത് നാലാമത്തേത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പൊ ഒരു കുട്ടിയോട് ചോദിച്ചു, ചെറിയ കുട്ടിയോട്, മോനെ അച്ഛന്റെ പേരെന്താന്ന് വെച്ചു? പണ്ടാരക്കാലം. അതെന്താന്ന് വെച്ചു? അങ്ങനെ അമ്മ സ്ഥിരം വിളിക്കുന്ന അച്ഛൻ. അമ്മയുടെ പേരെന്ന് വെച്ചു? മൂദേവി എന്നാന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചു? അങ്ങനെയാണ് അമ്മയുടെ വിളിക്കുന്നത്. ഈ കേട്ടതല്ലേ പറയാൻ പറ്റൂ. ഇനി മോന്റെ പേരെന്താന്ന് ചോദിച്ചു? നോ. അതെന്താ നോന്ന്? നമ്മള് മക്കളോട് സ്ഥിരം അങ്ങനെയാ പറയാല്ലേ, എന്ത് ചെയ്യുമ്പോഴും നോ എന്നല്ലേ പറയാ. ചെറിയ പിള്ളേര് കേറാൻ പോയി എന്നായിരിക്കെ മുട്ടുകുത്തി അഴിയുന്ന പിള്ളേർ ഇതിന്റെ മുകളിൽ നോ. അങ്ങനെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താ കാരണം? അവൻ കേറാൻ പാടില്ല. അങ്ങനെ കേറാതെ അവൻ കേറാൻ പഠിക്കും അല്ലേ? കേറിയ എന്താ കുഴപ്പം? മോനെ കേറിയ വീണോ കിട്ടാം, വീഴുന്നു നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്താ വീണേക്കാം എന്നല്ലേ പറയാൻ പറ്റൂ, വീഴും എന്ന് പറയാൻ പറ്റൂ? എന്തും ഉറപ്പായിട്ട് പറയുന്നവരാണ് സ്ത്രീകൾ, പ്രത്യേകിച്ചും അങ്ങനെയാണ്. അത് ഉറപ്പൊന്നും ഇല്ലാത്ത കാര്യം എന്തായിട്ടാ പറയാ? ഉറപ്പായി മോനെ ഓടിയാ വീഴും കിട്ടാം പറയാത്തവരാരെങ്കിലും ഉണ്ടോ? എന്നാൽ അതേ സമയത്ത് വീട്ടിൽ പഞ്ചസാര വേണമെന്ന് വിചാരിക്കും അർജന്റായിട്ട്, മോനെ ഓടിപ്പോയിട്ട് പഞ്ചസാര പഠിച്ചോണ്ട് കിട്ടോ, അപ്പൊ എന്താ വീഴാത്ത? അവനവന്റെ കാര്യം കാണുമ്പോ ആ ആരെയും ഓടിക്കും. അവന് കളിക്കാൻ പോണം, മോനെ കളിച്ച അയ്യോ വീണു കേട്ടോ. അതേ സമയത്ത് വൈകുന്നേരം നാലരക്കാന്ന് വിചാരിച്ചോ, മോൻ കളിച്ചു കേട്ടോ എന്ന്. കാരണം എന്നറിയാം അല്ല, അപ്പൊ ഈ ഡ്രസ്സ് മാറ്റിയാലും അലക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഏതായാലും ഡ്രസ്സ് മാറ്റണം. എന്തൊക്കെയാ മനസ്സിൽ ബുദ്ധി പോവാന്നറിയോ? കാരണം 10 മണിക്ക് രാവിലെ കളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വേർത്തിട്ട് മോൻ വരും, അപ്പൊ പിന്നെ ഡ്രസ്സ് മാറ്റാൻ പറയേണ്ടി വരും, അപ്പൊ പിന്നെ രണ്ടാമതും അലക്കണം. അതിനെത്രയാ ചെലവ്? ഈ സോപ്പിന്റെ ചെലവും നമ്മുടെ പണിയും ഒക്കെ കൃത്യമായിട്ട് കണക്കൂട്ടി വെക്കും, പടപടാന്ന് പറഞ്ഞിട്ട്. മാത്തമാറ്റിക്സ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ മോശ, കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിൽ വരും. എത്ര വേഗം വരികയെന്നറിയോ ഇല്ലേ? അത്രയും സെൽഫിഷാണ് നമ്മൾ ഓരോരുത്തർ അല്ലേ? മക്കളോട് സ്നേഹമല്ല ഉള്ളത് നിങ്ങൾക്ക്, എന്താ ഉള്ളത്? സ്വാർത്ഥതയാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ച ഇവിടെ തന്നെ പുഴാതി അല്ല എന്താണ് ആ ഭാഗത്ത് ഏതൊരു സ്ഥലം, ഏതൊരു ക്ഷേത്രം മറന്നുപോയി, അവിടെ ഒരു പ്രഭാഷണത്തിന് പോയതാ. അത് കഴിഞ്ഞിട്ട് ഒരു മോള് വന്നിട്ട്, ഹസ്ബൻഡ് കോഴിക്കോടാണ്, മോളും നല്ലൊരു ചെറിയ കുട്ടിയുണ്ട്, ഒരു 5-6 മാസം പ്രായമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടി. ആ പെണ്ണിനെയും നല്ല ഭംഗിയുണ്ട്, പയ്യനെയും നല്ല സ്മാർട്ടായിട്ടുള്ള പയ്യൻ, നല്ല പയ്യനാണ്. അവർ വന്നിട്ട് പിന്നെ ഒരു ഒരു അമ്മയും വന്നു, ആ പയ്യൻ്റെ അമ്മയാണ് വന്നത്. പയ്യൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, ഈ മോളെ അമ്മാവൻ്റെ മകളോ ആരോ ആണ്, ഈ മകൻ എൻ്റെ മകൻ കല്യാണം കഴിച്ചു. അന്ന് മുതൽ ഈ മോളുടെ അമ്മ അച്ഛൻ അവരാരും ഈ ബന്ധമില്ല എന്ന് പറഞ്ഞു, ഒഴിവാക്കി വീട്ടുന്നു. എന്ന് വെച്ചാൽ ഇവരുടെ കസിൻ തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ചപ്പോൾ ഇവർ സ്നേഹത്തിലായിരുന്നു, അങ്ങനെ കല്യാണം കഴിച്ചു.
അപ്പൊ ഞാൻ അവരുണ്ടായിരുന്നു അടുത്ത്. ഞാൻ വിളിച്ചു എന്താ എന്നോട് പറഞ്ഞില്ല അവർ, ആരെങ്കിലും പ്രേമിക്കുന്നത് പറഞ്ഞു നടക്കും, ഇതൊക്കെ സീക്രട്ട് ആയിട്ട് ചെയ്യേണ്ട കാര്യല്ലേ. അവർക്ക് കല്യാണം കഴിച്ചതിന് വിരോധമൊന്നുമില്ല, എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ കുടുംബം മോശമൊന്നുമില്ല, പയ്യന് നല്ല ജോലിയുണ്ട്, രണ്ടാളും റിച്ചാണ്, ഈക്വലി റിച്ചാണ്, ഒരേ ജാതിയാണ്, ഒരു കുഴപ്പമില്ലാത്ത ഫാമിലിയാ. പക്ഷെ എന്താ കുഴപ്പം, എന്നോട് എന്തേ ആദ്യം പറഞ്ഞില്ല. ആർക്കെന്താ നഷ്ടപ്പെടുന്നത്? ഈ വാശി കൊണ്ട് നഷ്ടപ്പെടുന്നത് ഒരു മകളെ, മകളുടെ ചെറിയ കുട്ടിയെ, നല്ല പയ്യൻ ആ മോനെ വാത്സല്യത്തോടുകൂടി എടുക്കേണ്ട അമ്മൂമ്മയ്ക്ക് അതിനുള്ള സാധ്യത ഇല്ലാണ്ട് പോയി. എന്താ കാരണം? ഒറ്റ വാശി അല്ലേ, അതൊന്ന് ഡയല്യൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. എന്തുകൊണ്ടാ പറ്റാത്തത്? സ്വാർത്ഥത. ആദ്യം മനുഷ്യൻ ബാക്കിയുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് ഈ മകള് അമ്മയോട് പറയാണ്ടിരിക്കുന്നത്? എല്ലാ മക്കളും അമ്മമാരോട് അവരുടെ എല്ലാ സീക്രട്ടും പറയും, എന്തുകൊണ്ടാ പറയാണ്ടിരിക്കുന്നത്? അമ്മമാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അല്ലേ. അടുത്ത കാലത്ത് കണ്ണൂര് എസ് എൻ കോളേജിലെ ഒരു പ്രൊഫസർ, അവരുടെ ഹസ്ബൻഡ് ഇൻകം ടാക്സിൽ നല്ലൊരു ഓഫീസറാണ്, അമ്മ പ്രൊഫസറാണ്, അച്ഛൻ ഇൻകം ടാക്സിൽ ഓഫീസറാണ്, ഒറ്റ മകളേ ഉള്ളൂ. വീട്ടിലൊരു ഫോൺ വരുന്നു പോലീസ് സ്റ്റേഷൻ, കുറേ കമ്മലുകൾ കാണിച്ചിട്ട് ഇത് നിങ്ങളുടേതാണോ എന്നാണ് പോലീസ് ചോദിക്കുന്നത്. ആണല്ലോ. അതെങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി? ഈ മകള് ഇടക്കിടക്കേയും മോഷ്ടിക്കും. ആരുടെ കമ്മലാ മോഷ്ടിക്കണേ? അമ്മയാണ്. കാരണം നമുക്ക് 10-150 ഉണ്ട്, ഇൻകം ടാക്സ് കമ്മീഷണറൊക്കെ ആണല്ലോ, അപ്പൊ പിന്നെ കാശിന് വിഷമമൊന്നുമില്ല. 10-150 കമ്മലുകൾ ഉണ്ട്, അപ്പൊ 11 മോൾ എന്താ ചെയ്യണത്? ഇടക്കിടക്കേയും മോഷ്ടിക്കും. ഇതാർക്കാ കൊണ്ടുകൊടുത്തെന്നറിയോ? കാസർഗോഡുള്ള ഒരു സ്മഗ്ലർക്ക്. കാസർഗോഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അല്ലേ, എസ് എൻ ഡി പിയുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതിലാണ് ഈ മോള് പഠിക്കണത്. എല്ലാ ദിവസവും പോകുന്നുണ്ട് കണ്ണൂരിന്ന് കോളേജിലേക്ക്. പക്ഷെ പോണത് എവിടെയാ? ബോയ് ഫ്രണ്ടിൻ്റെ അടുത്താണ്. ആ ബോയ് ഫ്രണ്ട് ആണെങ്കിലോ നല്ല സ്മഗ്ലറാണ്. അവന് കാശ് വേണ്ടപ്പോഴൊക്കെ എന്ത് ചെയ്യും? ഇവളോട് പറയും, അവൾ നല്ലോണം കൊണ്ടുവിടും. അവൻ വേറെ ഏതോ ഒരു കേസിൽ അകപ്പെട്ട സമയത്ത് അവൻ്റെ സെൽഫോൺ ചെക്ക് ചെയ്ത സമയത്താണ് ഈ വീട്ടിലേക്കാണ് സ്ഥിരമായിട്ട് കോള് പോണത്. ഒരു സെൽ നമ്പറല്ല പോണത്, ആ സെൽ നമ്പറിൻ്റെ അഡ്രസ്സ് നോക്കിയ സമയത്ത് ഈ വീട്ടിലേക്കാണ് പോണത്. ആ അമ്മ കരഞ്ഞത് എനിക്കറിയാം. അമ്മയും ഫാമിലിയും ഒക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടായി. ഞാൻ കണ്ണൂരിൽ പോയാൽ ഒരു വീട്ടിലാ താമസിക്കുക, അവിടെ എൻ്റെ അടുത്ത് വന്ന് കൗൺസിലിങ്ങിന് പറഞ്ഞു. എത്ര പദവി ഉണ്ടായിട്ടും കാര്യമില്ല, അവനവൻ്റെ മക്കളെ നോക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മുടെ മക്കൾ ആരെ പോലെയാവും? ദുര്യോധനെ പോലെയാവും. എന്താ കാരണം? മക്കൾ ആരുടെ അടുത്ത് പോകുന്നു എന്ന് അറിയേണ്ടത് ഓരോ അമ്മമാരുടെയും കടമയാണ്. എന്തു നടക്കുന്നു എന്ന് കൃത്യമായിട്ട് ഓരോ അമ്മയും അറിയണം. അച്ഛനറിയാൻ കഴിവില്ല, അച്ഛൻ അറിയൂല്ല ഉറപ്പാണ്. പെൺകുട്ടികൾക്ക് പ്രശ്നം സാധാരണ കുറവാണ്, ആൺകുട്ടികളാണ് അധികം വികൃതികൾ. എന്താ കാരണം എന്നറിയോ? ആൺകുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ അച്ഛനോടും പറയാൻ പറ്റില്ല, അമ്മയോടും പറയാൻ പറ്റില്ല. പെൺകുട്ടികൾക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മമാരോട് തുറന്നു പറയാം, ശരിയല്ലേ അല്ലേ? സെക്ഷൽ ആയിട്ടുള്ള കുറേ ചിന്തകൾ വരുന്ന സമയമാണ് ടീനേജ്. ടീനേജ് എന്ന് പറയുന്നത് 13 ഇപ്പം ടീനേജ് എന്ന് പറയുന്നത് 13 താണു, 11 വയസ്സാകുമ്പോഴേ പിന്നെ സെക്കൻഡറി സെക്ഷൽ ഓർഗൻസിൻ്റെ പിന്നെ തോന്നലുകൾ ഉണ്ടാവുന്നവരാണ് ഇപ്പം 11 വരെ. മുമ്പ് 13 ആയിരുന്നു, ഇപ്പം അത് കുറഞ്ഞിട്ട് 11. ആ സമയത്ത് അമ്മമാരോട് ഏറ്റവും ക്ലോസ് ആണ് മക്കൾ, അല്ലാന്ന് പറയാൻ പറ്റും. അതേസമയത്ത് അതേ പ്രായമുള്ള ആൺകുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. ഏതെങ്കിലും നിങ്ങളുടെ അമ്മക്കൾ നിങ്ങളോട് വന്നിട്ട് പറയുമോ? വളരെ വിരളമായിട്ടേ കാണൂ. അപ്പോൾ ഈ തോന്നല് ഫിസിക്കലായിട്ട് പ്രശ്നങ്ങളുള്ള സമയമാണത്, ഇമോഷണലായിട്ട് പ്രശ്നങ്ങളുണ്ടാവും, മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും, ശാരീരികമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, സോഷ്യലി ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത്. അതുവരെ എല്ലാവർക്കും നല്ലോണം കളിച്ച് നടക്കാം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മിക്സ് ആയിട്ട് കളിച്ച്, കുറച്ച് പ്രായം വരുമ്പോൾ നിങ്ങൾ ഈ പോവരുത് കേട്ടോ. അപ്പൊ സോഷ്യലി റെസ്ട്രിക്റ്റഡ് ആക്കി. എന്താ കാരണം? ആരാ കാരണം? അമ്മമാരന്നെയാ. അച്ഛന്മാരല്ല അധികം പറയാം, അമ്മമാരാ പറയാം. കാരണം നിങ്ങൾക്കാണ് ആദ്യ കൂടുതൽ, ആദ്യം വരുമ്പോഴാണ് വ്യാധിയും വരിക അല്ലേ. അസുഖങ്ങൾ കൂടുതൽ വരുന്നതും അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എത്രത്തോളം ടെൻഷൻ ഉണ്ടോ അത്രത്തോളം അസുഖങ്ങൾ വരും. ഈ ഈ സമയത്ത് അവരെ നല്ല പോലെ ഗൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നന്നായ. അപ്പൊ ആരുടെ കൂടെ നമ്മൾ കൂടുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും പ്രാധാന്യം. അത് ശകുനിയുടെ കൂടെ പോയത് കൊണ്ടാണ്. ആര് മോശമായത്? ദുര്യോധനൻ മോശമായത്. ശകുനി ഏത് നാട്ടുകാരനാ?
ഗാന്ധാർ നരേഷ്. ഗാന്ധാർ എന്ന് പറഞ്ഞാൽ കന്ദഹാർ, കന്ദഹാർ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻകാരുമായിട്ട് കൂട്ടുകൂടിയാൽ മക്കൾ മോശമാവും എന്നാണ് മഹാഭാരതത്തിന്റെ കഥ. ഇപ്പോഴും അങ്ങനെയല്ലേ? ഇപ്പോഴും ഏത് രാജ്യം നോക്കിയാലും ഏറ്റവും മോശം രാജ്യം ഏതാ? അഫ്ഗാനിസ്ഥാനാണ്. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാന് പ്രോബ്ലം. ഇപ്പോഴും നന്നായിട്ടില്ല, ശകുനിയുടെ രാജ്യമാണത്. ദുഷ്ടന്മാർ മാത്രം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ശുദ്ധമായ മനസ്സ്, ശുദ്ധമായ പ്രവൃത്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ മാത്രം നന്നായിട്ട് കാര്യമില്ല, ആരും കൂടി നന്നാവണം, നമ്മുടെ കൂട്ടുകാരും കൂടി നന്നാവണം. ഇപ്പൊ കാണിച്ചിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് മൂന്ന് നല്ല സ്മാർട്ടായിട്ടുള്ള വളണ്ടിയേഴ്സ് ഓടി സ്റ്റേജിൽ കയറാം. 9, 8, 7 അപ്പൊ 4 ഇനി രണ്ടാളും കൂടി കയറാം. 6 പേര് ഫാസ്റ്റായിട്ട്, ഫാസ്റ്റ് 3 പേരും 2 കൈയും ഇങ്ങനെ കൊത്തിട്ട് പിടിച്ചിട്ട് ഒരു റൗണ്ട് ആക്കാം. മൂന്ന് പേര് മാത്രം ഒരാളും കൂടി പോ ഫാസ്റ്റ്. 3 പേര് വേറെ കൈ രണ്ടും ഇങ്ങനെ പിടിച്ച അധികം കെട്ടിപ്പിടിക്കല്ലേ. ഇപ്പൊ വീട്ടിലൊന്നും ഇല്ലാത്ത ശീലം ഇവിടെ എന്തിനാ? ഓക്കെ, ഇങ്ങനെ പിടിച്ചില്ലേ ഇല്ലേ? ഇത് ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണെന്ന്. ഇനി കൈ ഇതേപോലെ ഒന്ന് പിടിക്കാം, എന്നിട്ട് കൈ ഒന്ന് പിടിക്കാം. ആ ടൗലൊക്കെ അങ്ങോട്ട് കളയേ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കുത്തിപ്പിടിപ്പിക്കും ഇല്ലേ? ഇപ്പൊ പിടിച്ച പൊസിഷനിൽ നിന്നും ആദ്യം വന്നതിലേക്ക് വരണം, കൈ വിടാൻ പാടില്ല. വെരി ഗുഡ്. ആർക്കാ ബുദ്ധി അധികം? ഇവർക്കെന്താ പറ്റാത്ത? ട്രൈ ചെയ്യ്. ഇനി ഒന്നും കൂടി ശ്രദ്ധിക്കും, ഒരാളും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യ. 4 പേരാക്ക് വേഗം ഒരാള് ഫാസ്റ്റ്. 4 പേര്. നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആളെ ആഡ് ചെയ്ത് തരുള്ളൂ. ഇവിടെ ആഡ് ചെയ്തോണ്ടേ ഇരിക്കും. 4 പേര് ഫാസ്റ്റ് ക്രോസ് ചെയ്ത് പിടിക്കും, ക്രോസ് ചെയ്ത് പിടിക്കും. ആ ഡൺ. 4 പേര് ആഡ് ചെയ്യും ഫാസ്റ്റ്. ഇവിടെ ആഡ് ചെയ്യും ഒരാള്, ഓരോരാൾ. എല്ലാരും സ്റ്റേജ് കയറ്റും. ആദ്യം കയറുന്നതാണ് എളുപ്പം, പിന്നെ കയറി കഴിഞ്ഞാൽ കുറെ ബുദ്ധിമുട്ടാവും. ഫാസ്റ്റ് ഓടിപ്പോ, അടുത്ത ആളും റെഡി ആയിക്കോളും. ചെയ് വേഗം. കൈവിടരുത്, കൈവിട്ട് കഴിഞ്ഞാൽ രണ്ടാമതും തുടങ്ങാം. ഇതേപോലെ പിടിച്ചോ. കൈവിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ തുടങ്ങും, അല്ലെങ്കിൽ മാറിപ്പോ. നേരെ. വേഗം. എല്ലാരും എന്തായാലും ചെയ്യും, ആദ്യം ആര് ചെയ്യും എന്നുള്ള തന്നെ സംശയമുള്ളൂ. വേഗം പോയിക്കോളൂ. 3 പേര് ഫാസ്റ്റ്. എവിടെയും ട്രൈ ചെയ്യാം, 3 പേർക്ക് ഇവിടെയും ട്രൈ ചെയ്യാം. 3 പേര് ഇവിടെയും ട്രൈ ചെയ്തു, അവിടെയും ട്രൈ ചെയ്തോളൂ. 3 പേര് ഫസ്റ്റ്, 3 പേര് പിന്നെ 4 പേര്, 5 പേര് കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. ഇനി 5 പേരെ അടി. Thank you.
നീ എല്ലാം ഒന്നും കൂടി ആദ്യം പോലെ തുടങ്ങിക്കോളൂ, കൈ പിടിച്ച് അതേപോലെ. സ്ഥലം പോരെങ്കിൽ കുറച്ച് പേര് ഒഴിവാക്കുന്നുള്ളൂ പുറത്തേക്ക്. ഒരു കുടുംബമായാലും ഒരു ഓഫീസായാലും ചിലർ പറയുന്നത് ബാക്കിയുള്ളവർ കേൾക്കേണ്ടി വരും. അങ്ങനെ കേട്ടില്ലെങ്കിൽ വലിയ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഏത് വലിയ പ്രശ്നങ്ങളും നമുക്ക് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ട് നമുക്ക്. പക്ഷെ എന്താ ചെയ്യേണ്ടത്? അനുസരണ ഉണ്ടാവണം, ഫ്ലെക്സിബിൾ ആവണം, മറ്റുള്ളവർ പറയുമ്പോൾ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. കുറച്ച് അങ്ങോട്ട് തിരിയേണ്ടി വരും, കുറച്ച് ഇങ്ങോട്ട് തിരിയേണ്ടി വരും അല്ലേ, കുറച്ച് മണങ്ങേണ്ടി വരും, കുറച്ച് ഒടിയേണ്ടി വരും. ഇത് നമ്മുടെ സ്വഭാവത്തിൽ നല്ലപോലെ ഉണ്ടാവണം. അങ്ങനെ ആയാലേ എന്ത് വലിയ പ്രശ്നങ്ങളും ഓരോരാളും തോന്നുന്ന വിധം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം കൂടുതലാകും, സങ്കീർണമാവും. അതാവാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ചിട്ട ഉണ്ടാവണം. ആ ചിട്ടയിലൂടെ നീങ്ങിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റൂ. എന്താണോ നമ്മൾ ശീലിക്കുന്നത് അത് നമുക്ക് സ്ഥിരമായിട്ട് നന്നായിട്ട് ചെയ്യാനും പറ്റും. ശീലമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂല. പറയുമ്പോൾ
സ്വന്തം കഴിവുകളെ സ്വയം അംഗീകരിക്കുക. വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കരുത്. ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ഇനി സർ, ഞങ്ങൾക്ക് കുറച്ചും കൂടി അറിയാനുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിന് കുറച്ചും കൂടി അറിയാൻ ആകാംക്ഷയുള്ള കാര്യങ്ങളും കൂടി ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. മാനുഷിക വിപണശേഷി വികസനത്തെപ്പറ്റി കുറച്ചുകൂടി അറിയണം. അതുപോലെ വാസ്തു ജ്യോതിഷം കുറച്ചുകൂടി അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനെപ്പറ്റി കുറച്ചും കൂടി ഒരു വിശദീകരണം. ഇത്രയാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ തന്ന ക്ലാസ് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു പുതിയ ഒരു അറിവ് കൊടുത്തു. നമ്മൾ ജനിക്കുന്നത് തന്നെ ഒരു മത്സരത്തിലൂടെയാണ് എന്ന കാര്യം നമുക്ക് ഇതുവരെ നമുക്ക് അങ്ങനെയുള്ള ഒരു അറിവൊന്നും കിട്ടി. ആ അറിവ് കിട്ടി, അത് ആലോചിച്ച് നോക്കുമ്പോൾ, അത് അതിൽ കൂടുതൽ ആലോചിച്ച് നോക്കുമ്പോൾ, അവർ നല്ലൊരു അറിവ്, പുതിയ അറിവ് തന്നെയാണ്. നമുക്ക് മത്സരിച്ചാൽ എന്തും നേടാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഈ ക്ലാസ്സിൽ കൂടുതൽ ആത്മവിശ്വാസവും ഒരുപാട് മാറ്റങ്ങളും ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഭിപ്രായം. നമ്മളുടെ അറിവ് നേടുന്നതും അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, നമ്മൾ അറിവ് നേടുകയും ആ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയുമാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു പ്രവൃത്തി എന്നാണ് നമ്മുടെ ഗ്രൂപ്പ് കണ്ടെത്തിയത്. കുട്ടികളെ എങ്ങനെയെല്ലാം പഠിപ്പിക്കണം, ഒരു രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുടെ കുറച്ച് ഭാഗം മാഷ് പറഞ്ഞു, അതിനെ പറ്റിയിട്ട് എല്ലാ അമ്മമാരാണെന്ന് കുറേ ആളും ചെറിയ കുട്ടികളുണ്ട്. ആ കാര്യം കൂടുതൽ നമുക്ക് കൂടുതൽ കൂടി അതിൽ അറിവ് തന്നാൽ നല്ലതായിരുന്നു എന്നാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഇത്. പിന്നെ പിന്നെ ലീഡറെ, ഒരു ഗ്രൂപ്പിലൊരു ലീഡറെ നിശ്ചയിച്ച് ആ ലീഡറെ അനുസരിക്കാനും, പിന്നെ ഗ്രൂപ്പിൽ ഒരു കാര്യം ഗ്രൂപ്പിലിൻ്റെ ഒരു 10 ആൾ കൂടി ഒരു ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലീഡറെ ഇഷ്ടം മാത്രം നോക്കാതെ ആ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള ഇഷ്ടം കൂടി പരിഗണിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി കളികളിലൂടെയാണെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെയുള്ള ഒരു നല്ല ഒരു ക്ലാസ് ആയിരുന്നു നമുക്കിവിടെ കിട്ടിയത്. അയാൾ പറഞ്ഞ ആദ്യത്തെ 2 പോയിന്റ് ഇപ്പൊ പോയ ആൾ പറഞ്ഞ ആദ്യത്തെ 2 എന്താ കേൾക്കാൻ? നെക്സ്റ്റ് ക്ലാസ് നല്ലതായിട്ടുണ്ട് തന്നെയാണ് നമ്മളെ ഒരഭിപ്രായമുള്ളത്. ഇപ്പൊ നമ്മളെല്ലാം ഇതല്ലാണ്ട് പൊതുവെ ഒരുപാട് ക്ലാസ്സുകളിലും മറ്റു പൊതുവേദികളിലെല്ലാം പിന്നെ പലവിധത്തിലുള്ള ക്ലാസ്സുകളെല്ലാം കേട്ടിട്ടുള്ളതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് എൻ്റെ ഇപ്പോൾ മാഷ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സമൂഹത്തിൽ കൂടുതൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എന്ത് കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറയുമ്പോൾ വ്യക്തമായ ധാരണ, അറിവ് എന്നിവ ഉണ്ടായിരിക്കണം. മുൻവിധിയോടെ സംസാരിക്കുന്നത് നല്ലതല്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ കഴിവുണ്ടാകണം. അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയണം. ഇതെല്ലാം ഇനിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രാപ്തമാക്കാൻ മനസ്സ് കഴിയണം. പിന്നെയുള്ള ഒരു കുറച്ചുകൂടെ ഒരു വിശദമാക്കാനുള്ളതാണ് ജ്യോതിഷം, ജാതകം, ചൊവ്വാദോഷം, വാസ്തു. ഇതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. പിന്നെ അടുത്തവര് കഴിഞ്ഞോ? എല്ലാവരും ആയി. 1, 2, 3, 4, 5 ഇതിലെ ജ്യോതിഷം ഒന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ അങ്ങനെ ചോദ്യം വന്നതുകൊണ്ടും ഒരു വിമർശനം വന്നതുകൊണ്ടും അറിയാതെ പറഞ്ഞുപോയി എന്ന് മാത്രം. അതല്ലല്ലോ ക്ലാസ്. അത് മാത്രമാണെങ്കിൽ അത് മാത്രം കുറെ പഠിപ്പിക്കാനുള്ളതാണ്. അത്ര എളുപ്പം പഠിച്ചു തീരാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചധികം പറയാത്തത്. വേണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകം നോക്കിയിട്ട് നിങ്ങൾക്കറിയാത്ത കാര്യം അങ്ങോട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതും വളരെ എളുപ്പമാണ്. പക്ഷേ അതിന് എൻ്റെ പിന്നെ ലാപ്ടോപ്പൊക്കെ എടുത്തു കൊണ്ടെന്ന് ഓരോരാളുടെയും ജാതകം എടുക്കാൻ അത്രയും സമയം വേണ്ട. ഈ അപ്പം അതൊരു വിഷയം. അത് പറഞ്ഞു വന്നത് നമ്മളൊരു കാറിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിട്ട് ഇത് ഓടിക്കണം നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിക്കാം. കാറ് നല്ലതാണെങ്കിലും അത്ര കുഴപ്പമില്ലാത്തതാണെങ്കിലും നമുക്ക് ഓടിക്കാൻ പറ്റും. തീരെ പഞ്ചറാണെങ്കിലോ ഓടിക്കാൻ പറ്റും. ഈ ജാതകം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു കാറാണ്. ഓടിച്ചു പോകുന്ന റോഡാണ് വാസ്തു എന്ന് വിചാരിക്കാം. അപ്പൊ കാറ് മോശമായാലും
റോഡ് മോശമായാലും നമുക്ക് ഓടിക്കാൻ പറ്റില്ല. കാർ ഒരുവിധം നല്ലതാണ്, റോഡും ഒരുവിധം നല്ലതാണ്. അല്ലെങ്കിൽ കാർ നല്ലതാണ്, റോഡും ബെസ്റ്റാണ്, ഓടിക്കാൻ പറ്റുന്നുണ്ടോ? എന്തറിയണം? ഡ്രൈവിംഗ് അറിയണം. മനസ്സിലായോ? ഈ മാനവ വിഭവ ശേഷി വർദ്ധിപ്പിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ജാതകം മോശമായാലും വാസ്തു മോശമായാലും കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതില്ലാത്തവരാണ് ഇതിലൊക്കെ വിശ്വസിക്കുന്നത്. ഭയം വരുമ്പോഴും പേടി വരുമ്പോഴുമാണ് എവിടെ പോണത്? അമ്പലത്തിൽ. പ്രശ്നം വരുമ്പോഴാണ് അമ്പലത്തിൽ പോകുന്നത്. പരീക്ഷ വരുമ്പോഴാണ് ഭഗവാനെ വിളിക്കുക, അല്ലേ? അങ്ങനെ ഓരോ വിഷമങ്ങൾ വരുമ്പോഴാണ് വരിക. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നവര്? ഒരു ധൈര്യം തരുന്നേ ഉള്ളൂ. അപ്പൊ വാസ്തു എന്ന് പറയുന്നത് ഈ റോഡാണ്. റോഡ് മാത്രം നല്ലതായത് കൊണ്ട് ഒരു പണിയും ചെയ്യാണ്ടിരുന്നാൽ വണ്ടി വിടും. നല്ല കാറും കിട്ടി, നല്ല റോഡും കിട്ടി, ഓടിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ അപകടത്തിൽ ചെന്ന് കാണും, അല്ലേ? അപ്പൊ ഏറ്റവും അത്യാവശ്യം ഈ നമ്മുടെ കഴിവുകൾ നമുക്ക് അറിയുന്നത് പോലെ നല്ല പോലെ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഈ ക്ലാസിന്റെ ആവശ്യതാണ്. അപ്പൊ അത് പറയുമ്പോൾ സാന്ദർഭികമായിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് റോഡിനെ കുറിച്ചും കുറച്ച് അതിന്റെ നിയമങ്ങളെ കുറിച്ചും പറയേണ്ടി വന്നു. അത് പറയാതെ പോകാൻ ശ്രമിച്ചതാണ്. പക്ഷെ അതൊരു മെൻഷൻ വന്നത് കൊണ്ട് അത് കുജന എടുത്തു പറഞ്ഞതുകൊണ്ട് കുജനെ വിടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം അറിയാത്ത ഒരാൾ തെറ്റാണെന്ന് പറയുമ്പോൾ മിണ്ടാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. നമ്മൾ പഠിച്ച ശാസ്ത്രത്തോട് പറയുന്നൊരു തെറ്റായിപ്പോ. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞു പോയി എന്ന് മാത്രം. കാരണം 10-18 കൊല്ലമായിട്ട് കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. കുജദോഷം എന്ന് പറഞ്ഞാൽ ലഗ്നത്തിൽ നിന്നും 7-ാമതോ 8-ാമതോ കുജഗ്രഹം വന്നാൽ അതെങ്ങനെയാണ് നിങ്ങളുടെ ജാതകം എഴുതുന്നത് വെച്ചാൽ വളരെ എളുപ്പമാണ്. കലണ്ടർ ഉണ്ടാവുമല്ലോ വീട്ടിലില്ലേ, ആ കലണ്ടറിന്റെ മൂലക്ക് നോക്കിയാൽ ഗ്രഹചക്രം കാണും. അത് തന്നെ കോപ്പി ചെയ്യാണ് ഇന്ന് ജനിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട്. വളരെ എളുപ്പമാണ്, നിങ്ങൾക്കും വീട്ടിലിരുന്ന് എഴുതാം. കാരണം ഇതാണ് ഗ്രഹങ്ങളുടെ നില, ആ ഗ്രഹനിലയാണ് എഴുതാം. ഇനി ഇത് ഏതാ മാസം? മലയാള മാസം കുംഭം. ഈ കുംഭത്തിലെ മീനത്തിലായാലും കുംഭത്തിലായാലും മകരത്തിലായാലും ഏത് മാസമാണോ ജനിക്കുന്നത് അന്ന് രാവിലെ ഉദയം മുതൽ 2 മണിക്കൂർ ലഗ്നം കുംഭലഗ്നത്തിലാണ്. എന്നുവെച്ചാൽ ഈ ഒരു ജാതകത്തിൽ മേടം, ഞാൻ നിങ്ങളുടെ സൈഡ് നോക്കിയിട്ട് മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, ത്ലാവം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇങ്ങനെയാണ് 12 രാശികൾ. അതിൽ കുംഭത്തിൽ രാവിലെ 6:30 മുതൽ 8:30 വരെ, ഇപ്പം 6:30 ചേരിക്കുക, 6:32 6:32 മുതൽ 8:32 ലഗ്നം അവിടെ എഴുതണം കുംഭത്തിൽ. 8:32 മുതൽ 10:32 വരെ അടുത്ത കളത്തിലാണ് എഴുതണം. അങ്ങനെ എഴുതുന്നിടത്തു നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ക്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ എണ്ണി നോക്കിയാൽ 7-ാമതോ 8-ാമതോ കുജൻ വന്നാൽ അതാണ് കുജദോഷം എന്ന് പറയുന്നത്. കുജം വന്നാൽ എന്തുകൊണ്ട് ദോഷം എന്ന് പറയുന്നത്? 7-ഉം 8-ഉം വന്നാൽ കളത്രം. കളത്രം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം വൈഫ്, വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡ്, അവരുടെ നിലയാണ് ഈ കാണിക്കുന്നതെന്നാണ് ശാസ്ത്രം. ഓക്കെ, അത് വന്നാലും ഒരു ദോഷവുമില്ല. എപ്പോ? രാശികളിൽ നമ്മുടെ ഓരോ രാശികളുടെ മൂവ്മെന്റ് അനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും ഒക്കെ മാറ്റമുണ്ടാവും. ഇനി നമുക്ക് അനുഭവിക്കേണ്ട ഓരോ ദശയുണ്ട് ഇല്ലേ, ആ ദശ വരുമ്പോ കുജദശ വന്നു എന്ന് വിചാരിക്കാം. ഇനിയിപ്പോ 60 വയസ്സ് കഴിയുമ്പോ കുജം വരുന്നുള്ളൂ. അപ്പൊ കുജദോഷം എപ്പോഴാണ് വരിക? കറക്റ്റ് ആയിട്ട് 60 വയസ്സാകുമ്പോ. അപ്പൊ പിന്നെ അതിനെപ്പറ്റി പഠിക്കണം. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കുജദശയും വന്നു, 7-ലോ 8-ലോ കുജനും വന്നു വിചാരിക്കൂ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവും. ഇനി ഇതൊക്കെ നമ്മൾ തരണം ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഇതൊക്കെ കാറിന്റെ കുഴപ്പമാണ്. പക്ഷെ ഡ്രൈവിംഗ് നല്ലോണം പഠിച്ചാൽ ഹോരശാസ്ത്രം പറയുമ്പോ ആദ്യം പറയുന്നത് എന്താറിയോ? മനോമയമിതം സർവം, എല്ലാം മനസ്സുപോലെയാണ്, ബാക്കിയുള്ളതൊക്കെ എന്താണ്? നിയമങ്ങൾ മാത്രമാണ്. അപ്പോ കാറ് മോശമായാലും റോഡ് മോശമായാലും നല്ല ഡ്രൈവറായാൽ ഒരു കുഴപ്പമില്ലാണ്ട് ഓടിക്കാൻ പറ്റുന്നത് പോലെ ഇതൊക്കെ ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി ജാതകം നോക്കിയിട്ട് കല്യാണം കഴിക്കാവൂന്ന് ജാതകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഭാരതത്തില് പാരമ്പര്യമായിട്ട് ജാതകം നോക്കാറില്ല, ഇപ്പൊ തുടങ്ങിയ പണിയാണ്. രാജാക്കന്മാര് കല്യാണം കഴിക്കുന്നത് രാജ്ഞിമാര് ആരെ സെലക്ട് ചെയ്യുന്നു അവരെയാണ്. പ്രേമവിവാഹം ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആരെയാ പ്രേമിക്കുക? ഏറ്റവും കഴിവുള്ള ആളെ സെലക്ട് ചെയ്തിട്ടാണ് ഹസ്ബൻഡായിട്ട് തീരുമാനിക്കുക, അല്ലേ? ആ കാലത്ത് ഈ വരുന്ന രാജാക്കന്മാരുടെ ജാതകം നോക്കിയിട്ടൊന്നല്ല കൊണ്ടിരുത്തിയത്, ആണോ?
അപ്പൊ പിന്നെ പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് മക്കളോടൊക്കെ എന്ത് പറയണം? ഏറ്റവും കേമന്മാരായ ആൾക്കാരെ അന്യോന്യം അടിയൊക്കെ നടത്തി ആരാണോ കേമൻ അവരെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ വീട്ടിൽ സ്ഥിരം അടി കിട്ടും. അവരെ അടിച്ചു ജയിച്ചവരാണല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ ഇത് ഈ ജാതകം നോക്കുന്ന പരിയങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ്. അത് എവിടെയില്ല ഭാരതത്തിൽ പണ്ട്, പിന്നെ പിന്നെ വന്നിട്ടുള്ള ചില മാർഗങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ശങ്കരാചാര്യർക്കൊക്കെ ശേഷമാണ് ജാതകവും വാസ്തുവും ഒക്കെ വന്നിട്ടുള്ളത്. ശങ്കരാചാര്യർ കുറേ പാതകങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറേ ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് അറിയോ? അമ്പലത്തില് ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞത് ഒന്നാമത്തെ തെറ്റ്, ഭഗവാന് രൂപമുണ്ടെന്ന് പറഞ്ഞത് രണ്ടാമത്തെ തെറ്റ്, ഇല്ലാത്ത ഭഗവാനെ വിശേഷിച്ച് കുറെ നാമങ്ങൾ എഴുതിയത് മൂന്നാമത്തെ തെറ്റ്, അങ്ങനെ ദോഷത്രയം കൃതം, ഈ മൂന്ന് ദോഷങ്ങളും ഞാൻ ചെയ്തതാണ്. ക്ഷന്തവ്യം ജഗദീശ, ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ എന്ന് പിന്നെ ശങ്കരാചാര്യന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? എന്തൊക്കെയാണ്? എല്ലായിടത്തുള്ള ഭഗവാൻ ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ശങ്കരാചാര്യ ചെയ്തൊരു കുറ്റമാണ്. ഒരു സ്വാമി കുറേ സ്ഥലത്ത് യാത്ര കഴിഞ്ഞ് കാലിന് ഭയങ്കര ക്ഷീണമായി ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു ചെറിയൊരു കല്ല് കണ്ടു, അതിൻ്റെ മുകളിൽ കാല് വെച്ച് സുഖമായിട്ട് കിടന്നു. പൂജാരി പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ശിവലിംഗത്തിൻ്റെ മുകളിൽ കാല് വെച്ചിട്ട് സ്വാമി കിടന്നുറങ്ങാം. അപ്പോൾ ഈ സ്വാമിയെ കണ്ടാൽ നല്ല തേജസ്സുള്ള വ്യക്തിയാണ്, അപ്പോൾ പൂജാരിക്ക് ബഹുമാനിക്കാണ്ടിരിക്കാൻ വയ്യ. അയ്യോ, എന്താ സ്വാമി ചെയ്തത്? കാല് ശിവലിംഗത്തിൻ്റെ മുകളിലേ വെച്ചത്? ഇത് ഭഗവാനല്ലേ, ഭഗവാന്റെ മുകളിൽ കാല് വെക്കാൻ പാടുണ്ടോ? ഓ ശരിയാട്ടോ, പക്ഷെ കാല് തീരെ വയ്യ. ഒരു കാര്യം ചെയ്തോളൂ, എൻ്റെ കാലെടുത്ത് താഴ്ത്തു വെച്ചോളൂ. പക്ഷെ ഒരു കാര്യം ചെയ്യണം കേട്ടോ, ഭഗവാൻ ഇല്ലാത്തടത്തേ വെക്കാവൂ, ഭഗവാൻ ഇല്ലാത്തടത്തേ വെക്കാവൂ. ഭാരതീയ ശാസ്ത്രപ്രകാരം എല്ലായിടത്തും ഭഗവാനുണ്ട്. ഭൂമി ദേവിയാണ്, ഭൂമിയുടെ മുകളിൽ കാല് വെക്കാൻ പാടുണ്ടോ? എന്താ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒരു മന്ത്രം ചെല്ലണം, എന്താ പറയുക മന്ത്രം? എന്താണ്? സമുദ്രവസനേ ദേവി പർവതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ആലോചിച്ചോക്കെ, എന്ത് രസകരമായ ശ്ലോകമാണ്. എന്റെ കാതലൊന്ന് ആലോചിച്ചോക്കൂ, നമുക്കൊക്കെ ഭക്ഷണം തരുന്ന തരാം അമ്മയാണ്, അമ്മക്കാരാ ഭക്ഷണം കൊടുക്കണത്? ഭൂമിയാണ്. അതുകൊണ്ടാണ് ഭൂമി ദേവിയെ മദർ എർത്ത്, അമ്മയാണ് ഭൂമി. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല എൻ്റെ മുകളില, തുപ്പണത് എൻ്റെ മുകളില, എല്ലാ ഉച്ചിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും എൻ്റെ മുകളില, ദേവിയുടെ മുകളില ഇടുന്നത് തെറ്റല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എന്താണ്? അങ്ങനെയേ പറ്റൂ എനിക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ തിരിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ആരോ കാണിച്ചേക്കും, നിങ്ങളെന്തിനാ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ട് നടക്കുന്നത്? എടുക്കാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഓരോ പണി ചെയ്യുന്നത്, അതുകൊണ്ടാ അല്ലേ? എന്തിനാ തിന്നണത്? തിന്നാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. സമുദ്ര വസനേ ദേവി, എഴുതി വെക്ക് പഠിക്കേണ്ട, പിള്ളേരെ പഠിപ്പിക്കണം. സമുദ്ര വസനേ ദേവി, ഇതിലൊരു മതവും ഇല്ല കേട്ടോ. ഭൂമി ദേവി എല്ലാ മതക്കാർക്കും ഒരേപോലെ ഉള്ളതാണ്. സമുദ്ര വസനേ ദേവി, വസതേന്നും കാണാം ചില സ്ഥലത്ത്, വസനേന്നും മതി. പർവ്വത സ്ഥന മണ്ഡലേ, പർവ്വതമാകുന്ന സ്ഥലങ്ങളുള്ള ദേവി. കാരണം എല്ലാ പർവ്വതങ്ങളും ഉത്ഭവിക്കുന്നത് മലയുടെ മുകളിലാണ് അല്ല, ഈ നദികളും ഉത്ഭവിക്കുന്നത്. പർവ്വത സ്ഥന മണ്ഡലേ, മണ്ഡിതേന്നും കാണാം പടവിധം, രണ്ടും അർത്ഥം ഒന്നാണ് സംസ്കൃതത്തിൽ. സമുദ്ര വസനേ ദേവി പർവ്വത സ്ഥന മണ്ഡലേ വിഷ്ണു പത്നി നമസ്തുഭ്യം. ആരാണ് വിഷ്ണു എന്നറിയോ? ആരാ? കർമ്മത്തിന്റെ ഭഗവാനാണ് വിഷ്ണു. കർമ്മം എല്ലാ പണിയും ചെയ്യണമെങ്കിൽ ആര് വേണം? വിഷ്ണു വേണം. നമ്മുടെ എല്ലാ പണിയും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആരിലാണെന്നറിയോ? ഭൂമിയിലാണ്. അതുകൊണ്ടാണ് വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് ആരെ കണ്ടത്? ഭൂമിയെ. ഭൂമിയാണ് ലക്ഷ്മിയും. ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കാണിച്ചാൽ തന്നെ എല്ലാവർക്കും അറിയാം. എന്താണ്? ഫിനാൻസ് മിനിസ്റ്ററാണ്. ഫിനാൻസ് മിനിസ്റ്ററുടെ ഹസ്ബൻഡാണ് ആര്? വിഷ്ണു. വിഷ്ണുവാണ് എല്ലാ കാര്യങ്ങളുടെയും നേതാവ്, അയാളാണ് ചീഫ് മിനിസ്റ്റർ. ഓക്കെ, കംപ്ലീറ്റ് ഡെമോക്രസിയാണ്. ഏതില്? ഹിന്ദുമത ആചാരങ്ങളിൽ നോക്കിയാൽ കംപ്ലീറ്റ് ഡെമോക്രസിയാണ്.
പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, ഭാര്യനെയും ഭർത്താവിനെയൊക്കെ മിനിസ്റ്റർ ആക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ട് പലപ്പോഴും ഇന്ത്യയിൽ അല്ലേ. സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ, കാല് വെക്കുന്നതിന് മാപ്പ് തരണേ, ക്ഷമസ്വമേ, അത് ക്ഷമിക്കണേ. ഇനി ഇത് എപ്പോഴാ ചൊല്ലണ്ടെന്നറിയോ? ആദ്യമായിട്ട് കാല് വെക്കും. എപ്പോഴാ ആദ്യമായിട്ട് കാല് വെക്കുക? രാത്രി കിടക്കുമ്പോ നമ്മൾ പാരൽ ആയിട്ടാണ് കിടക്കുക അല്ലേ. പാരൽ ആയിട്ട് കിടക്കുമ്പോ നല്ല പോലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, അതുകൊണ്ടാണ് നമുക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റും. നമ്മൾ എഴുന്നേറ്റ അപ്പ അസ്വസ്ഥതയെ എന്താ കാരണം എന്നറിയോ? ക്ഷീണം കൂടും കുറെ സമയം നിൽക്കുമ്പോൾ. എന്താ കാരണം? ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യേണ്ട മുകളിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടും, താഴത്തേക്ക് എളുപ്പമല്ലേ. പക്ഷെ ബ്ലഡ് എന്ന് പറയുന്നത് ശരിക്ക് ഗുരുത്വാകർഷണത്തിൽ ആകർഷിച്ച് പോകാത്തൊരു ഫ്ലൂയിഡ് ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല, പക്ഷെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഹൃദയത്തിൽ. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല, കുറച്ച് സമയം ബെഡിൽ ഇരുന്നിട്ടേ എഴുന്നേക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സ്റ്റാറ്റിസ്റ്റിക്സില് പാരലറ്റിക് അറ്റാക്ക്, പക്ഷപാതം, അതേപോലെ ഹാർട്ട് അറ്റാക്ക്, ഇത് രണ്ടും വരുന്നത് ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നവർക്കാണ്. ആ സമയത്താണ്, ആ സമയത്തേ വരുള്ളൂ. എന്നാ കാരണം എന്നറിയോ? ഇങ്ങനെ കിടക്കുന്നവര് പെട്ടെന്ന് എഴുന്നേക്കുമ്പോൾ ഹൃദയത്തിന് ആഘാതം ഉണ്ടാവും. വളരെ വിരളമായിട്ടേ നടക്കുന്നവരും പ്രസംഗിക്കുമ്പോഴൊക്കെ ചിലപ്പം ആഘാതം ഉണ്ടാവും. അതല്ലാതെ പലർക്കും നടക്കുന്നത് കിടക്കുന്നിടത്തുനിന്ന് പെട്ടെന്ന് എഴുന്നേക്കും. അപ്പൊ പെട്ടെന്ന് എഴുന്നേക്കാൻ പാടില്ല. എങ്ങനെ ഇരിക്കണം? കുറച്ച് സമയം ചമ്രം പണിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് തന്നെ ബൈപോളാർ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ലൈഫ് ഫോഴ്സ് എനർജി ഉള്ളതാന്ന് പറയും. നമ്മൾ വർത്തമാനം പറയുന്നതും ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും വഴക്ക് പറയുന്നതും ദഹിക്കുന്നതും നോക്കുന്നതും ഒക്കെ എനർജിയാണ്, ശക്തിയാണ്. ഈ ശക്തിയിൽ തലയുടെ ഭാഗത്ത് പോസിറ്റീവ് എനർജിയും കാലിന്റെ ഭാഗത്ത് നെഗറ്റീവുമാണ്. ഡൈപോളാർ എല്ലാ എനർജിക്കും അങ്ങനെയുണ്ട്. ഒരു ബാറ്ററി ഉണ്ടാകുമ്പോൾ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അതുപോലെ. അപ്പൊ ഈ കിടക്കുന്ന സമയത്ത് പാരലാണ്. നമ്മൾ ഫാൻ ഓൺ ആക്കുമ്പോൾ ഇലക്ട്രിക് ഇവിടെ എനർജി വന്നിട്ട് അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുമ്പോഴാണ് കറങ്ങുന്നത് അല്ലെ. ഏത് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ദേർ ഈസ് എ ലോസ് ഓഫ് എനർജി, കുറച്ച് സാധനം നഷ്ടമാവും. അങ്ങനെ ഇവിടുന്ന് നഷ്ടമായിട്ട് താഴെ വീഴും. അതെവിടെ വീഴുന്ന അറിയോ? ഈ താഴത്തിരിക്കുന്ന തലയിൽ. ഒരു ടി വി ഓണാക്കി ഓഫ് ആക്കുമ്പോൾ ഒരു വെച്ചോക്കില്ലേ, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി പുറത്തു വരുന്നതാണ്, നമ്മൾ കാണില്ല അതിനെ, അതുണ്ടവിടെ. ഓഫാക്കി ഓണാക്കും പറയാം ഇല്ലേ. അങ്ങനെ ഒരു എനർജി നമ്മൾ ടി വിന്റെ അടുത്ത് ഇരുന്നാലും നമ്മുടെ അടുത്ത് ഉണ്ടാവും, താഴെ വീഴുന്നിടത്തും ഉണ്ടാവും. അതെവിടെ വീഴും? നമ്മുടെ തലയിൽ വീഴും. കാരണം എന്താ? നമ്മളും ഒരു എനർജിയാണ്. അതിങ്ങനെ ആവാഹിച്ച് കയ്യിലെടുക്കും, ചെരുപ്പിട്ടിട്ടുണ്ടാവും, പ്ലാസ്റ്റിക് കസേരയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ മോളിൽ വീഴുന്ന എനർജി നമ്മുടെ കൂടെ നമ്മൾ നടക്കുമ്പോഴൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ എവിടെയെങ്കിലും തൊടണ്ടേ അത് കളയാൻ. കിടക്കുന്ന സമയത്ത് കുറെ 8 മണിക്കൂർ ഒരേ സ്ഥലത്താണ്. അതുകൂടാതെ നമ്മളിങ്ങനെ കിടന്ന് കറങ്ങും 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ തൊട്ടടുത്തിരിക്കുന്ന കിടക്കുന്ന ആളെ ദുഷിച്ച് ആലോചിക്കും. ആലോചിക്കുന്ന സമയത്ത് അതും ഒരു ചിന്തയാണ്. ഇതും ഒക്കെ നമ്മളിൽ നിന്ന് കുറച്ച് എനർജി പുറത്തേക്ക് ഇങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്യും. അതിനെയാണ് ഓറ എന്ന് പറയാ. എന്താ പറയാ? അത് എത്ര ഉണ്ടെന്ന് അറിയണം? അറിയണോ? വളരെ എളുപ്പം. എന്താ അറിയോ? ഒരു നൂല് കെട്ടുക. നമ്മൾ സാധാരണ അഴയിടാൻ വേണ്ടിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടില്ലേ, ആ നൂല് നമ്മളെ തല തട്ടില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയെങ്കിലും അതിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മളിങ്ങനെ മണം ഇല്ലേ. എത്ര മണങ്ങുണ്ടോ അത്രയാണ് നിങ്ങളുടെ ഓറ. അത് നമ്മുടെ ബോധതലം അത്ര വരെ ഉണ്ടെന്ന അർത്ഥം. ശരീരം വേണമെന്നില്ല, ബോധം അവിടെ വരെ ഉണ്ടെന്ന അർത്ഥം. നോക്കിയാൽ എനിക്ക് നിങ്ങളുടെ ഓരോരാളുടെയും ആ ബോധതലം എനിക്ക് കാണാം. അതെന്റെ കണ്ണിൻ്റെ ഒരു കഴിവാണ്. നിങ്ങൾക്കത് കാണിച്ചു തരണോ? അതിനുള്ള ചെറിയൊരു സാധനം എൻ്റെ കയ്യിലുണ്ടതാണ്, ഒരു എക്യുപ്മെന്റ് ഉണ്ട് എന്നെ. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ആ എക്യുപ്മെന്റ് കുറെ കാലമായി പുറത്തിറക്കാത്തത്, ചെറിയൊരു സാധനം. ഓക്കെ, ഈ ഒരു സാധനം കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കോട്ട് പോകും. ഞാനൊന്നും ചെയ്യുന്നില്ല, മാജിക് ഒന്നും അല്ല കേട്ടോ. ഇത് വിൽക്കാൻ വന്ന ആളുമല്ല, ഒന്നും പിടിക്കുന്ന. ഓക്കെ, ഇങ്ങനെ കിട്ടല്ലോ, ഇതെല്ലാം കാണിച്ചിട്ട് അവസാനം വിൽക്കാൻ വന്നു, അതുമല്ല. ഇങ്ങനെ പുറത്തേക്ക് പോകും. പക്ഷെ അതേ സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് ഞാനിപ്പോൾ ഒരു ഫോൺ വെച്ചു ഇല്ലേ. ഫോണിന് ചുറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി, അത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ക്രോസ് ആവും. കുറച്ച് മുകളിൽ കൊണ്ടുപോയാൽ ആവില്ല. അപ്പം എവിടെ വരെയാണോ ക്രോസ് ആവുന്നത് അവിടെ വരെയാണ് ഇതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഉള്ളത്. അതുകൊണ്ടാണ് ഒരു ഫോൺ വരുമ്പോൾ ഇത് റിങ് ചെയ്യുന്നത് അല്ലേ.
ഇനിയിപ്പോ ചെറിയൊരു മന്ത്രം. റിങ് ചെയ്യില്ല. ഓക്കെ, അപ്പോ ഒരു സ്ഥലത്തുള്ള എനർജിയെ നമുക്ക് മാറ്റാനും കളയാനും ഒക്കെ നമുക്ക് സാധിക്കും. മനസ്സിലായോ? അത് ഒരാൾക്ക് കൊടുക്കാനും പറ്റും, ഒരാളിൽ നിന്ന് എടുത്തു കളയാനും പറ്റും. ഈ എടുത്തു കളയുന്നതാണ് ശാപം, കൊടുക്കുന്നതാണ് അനുഗ്രഹം. പറ്റും. അപ്പൊ അത് വളരെ എളുപ്പാ. പക്ഷേ ഈ എനർജി ഉണ്ടാവണമെങ്കിൽ ഞാൻ കുറേ പ്രാവശ്യം എന്ത് ചെയ്യണം, ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി അനുഷ്ഠിച്ച് ഉണ്ടാക്കണം. ഓക്കെ, നമ്മളൊക്കെ കയ്യിൽ പലരും ഇതിടുന്നുണ്ട് അല്ലേ, സ്റ്റോണുകൾ ഇടുന്നുണ്ട്. ആ സ്റ്റോണ് കറക്റ്റ് ആണോ, ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ സ്റ്റോണ്? ആരും ഇല്ല. ആ സ്റ്റോണ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കാൻ ഇത് ഉപയോഗിച്ചിട്ട് പറ്റും. അപ്പൊ നമ്മൾ പലപ്പോഴും പറഞ്ഞു വന്ന എന്താണ്, ഈ ശക്തി നമ്മുടെ മുകളിലുണ്ട്. നമ്മള് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ ഒരു എനർജി നമ്മുടെ കയ്യിൽ ഇപ്പൊ കണ്ട പോലെ, അതെന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമില്ലാത്തതാണ് എനർജി. കുറച്ച് കുറച്ച് ആവശ്യമുള്ള നമ്മുടെ സ്വന്തം ഊർജം, പിന്നെ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ വീണ് കിട്ടുന്നു. നമ്മുടെ ഏത് പ്ലഗ് എടുത്താലും മൂന്ന് സോക്കറ്റ്, സോക്കറ്റിൽ മൂന്നുണ്ട്, ഒന്ന് ന്യൂട്രൽ, ഒന്ന് ഫേസ്, ഒന്ന് എർത്ത്. എന്താ ഈ എർത്ത്? അനാവശ്യമായിട്ട് വല്ല ഇലക്ട്രിസിറ്റിയും വന്നാൽ അതിനെ എർത്തിലേക്ക് കൊണ്ടുവിടണം. നമ്മൾ ഈ കിടക്കുന്നിടത്ത് നിന്ന് താഴത്തേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കാല് വെച്ചാൽ പാരലറ്റിക് അറ്റാക്ക് എപ്പോഴും കാലിനാ വരിക അല്ലേ. എന്താ കാരണം എന്നറിയോ, കാല് നല്ല കണ്ടക്ടർ അല്ല. നല്ല പോലെ എനർജി കാലിലൂടെ പോകുമ്പോൾ ശരീരത്തിന്റെ മുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എനർജി, അത് താഴത്തേക്ക് പോകുമ്പോൾ കാലിന് അറ്റാക്ക് വരും. അപ്പോ പണ്ട് കാലത്ത് ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്, കാലാദ്യം നിലത്ത് കുത്തരുത്. എന്താ കുത്തേണ്ടത്? കൈയെ കുത്താണ്. കൈ എത്ര സമയം കുത്തണം? ഒരു ശ്ലോകം ചെല്ലുന്നത് വരെ കുത്തണം. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കാണിച്ചോണ്ടിരിക്കും വെറുതെ, തൊട്ടിട്ട് അങ്ങോട്ട് എടുക്കും, അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. എത്ര സമയം വെക്കണം? കൈ വെച്ചിട്ട് ഒരു നാല് വരി ചെല്ലണം. അത്രയും സമയം ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ ആ ചെല്ലുന്ന സമയത്ത് എന്തുകൂടി വിചാരിച്ചു, എന്നാ ഭൂമിയെ കുറിച്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. ഇത്ര സിമ്പിളാന്ന് ആലോചിച്ചു. അപ്പൊ എന്തിനാണ് ഈ ശ്ലോകം ചെല്ലുന്ന സമയത്ത് കൈ താഴത്ത് വെച്ചിട്ട് നമസ്കരിച്ചിട്ട് എഴുന്നേക്കാവൂ എന്ന് പറയും? നമസ്കരിക്കുന്ന സമയത്ത് കൈയാണ് ആദ്യം കുത്താം, കാല് അല്ല ആദ്യം കുത്താം. കൈ കുത്തിയിട്ട് തൊട്ടിട്ട് നമസ്കരിച്ചിട്ട് എന്നിട്ടേ കാല് വെക്കാവൂന്നാണ്. ഭൂമിയുടെ മുകളിൽ കാല് വെക്കുന്നതിന് മുമ്പ് കൈ വെക്കണം. കൈ വെച്ചിട്ട് ഒരു നാമം ചൊല്ലണം എന്ന് പറയാൻ കാരണം ഈ ശക്തി ആവശ്യമില്ലാത്ത എനർജി പുറത്തേക്ക് പോട്ടേച്ചു. ഇനി ചമ്രം പറഞ്ഞ് കുറച്ച് സമയം ഇരിക്കണം എന്ന് പറഞ്ഞല്ലോ, അതെന്തിനാ? പെട്ടെന്ന് എഴുന്നേക്കരുത്, കുറച്ച് സമയം ഇരിക്കണം. കാരണം നമ്മുടെ ശരീരത്തോട് നമ്മൾ പറയണം, ഞാൻ എഴുന്നേറ്റിരിക്കാൻ പോവാണ്, പതുക്കെ നിൽക്കാൻ പോവാണ്. ഒട്ടനെ എഴുന്നേക്കുന്ന സമയത്താണ് പ്രശ്നം ഉണ്ടാവുക. എത്ര സമയം ഇരിക്കണം? അതിനും ഒരു മന്ത്രമുണ്ട്, വേണോ? കരാഗ്രേ വസതേ ലക്ഷ്മി, കരാഗ്രേ വസതേ ലക്ഷ്മി. കരത്തിന്റെ അഗ്രത്തിലാണ് ലക്ഷ്മി ഇരിക്കുന്നത്. കരമധ്യേ സരസ്വതി, കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം, പ്രഭാതേ കരദർശനം. കരാഗ്രേ വസതേ ലക്ഷ്മി, ഒന്ന് ചെല്ലാമോ? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. എന്താണ് അർത്ഥം എന്നറിയോ? കരാഗ്രേ വസതേ ലക്ഷ്മി, ഇങ്ങനെ കാണിച്ചാൽ എന്താ അർത്ഥം? കാശ്, കാശ് എവിടെ ഇരിക്കുന്നത്? കൈയുടെ അറ്റത്താണ്. ലക്ഷ്മി കൈയുടെ അറ്റത്തായിരിക്കണത്. എന്താ ലക്ഷ്മിയുടെ പണി? ലക്ഷ്മിയുടെ ഹസ്ബൻഡിന് മെയിൻ്റനൻസിന് പൈസ കൊടുക്കുക. മെയിൻ്റനൻസിന്റെ ഭഗവാനാണ് ആര്? വിഷ്ണു. പൈസ ഉണ്ടായാല് മെയിൻ്റനൻസ് നടക്കുള്ളൂ അല്ലേ. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി. സരസ്വതി എവിടെ ഇരിക്കുന്നത്? മധ്യത്തിലാണ്. കാശ് മാത്രം ഉണ്ട്, വിദ്യാഭ്യാസം ഇല്ലെങ്കിലോ? അത് വലിയ ഗുണമില്ല. വിദ്യാഭ്യാസം ആരാ മിനിസ്റ്റർ? സരസ്വതി. സരസ്വതിയുടെ ഭർത്താവിന് എന്താ പണി എന്ന് അറിയാം? ക്രിയേറ്റിവിറ്റിയാണ്. ബ്രഹ്മാവിന്റെ പണി എന്താണ്?
ക്രിയേറ്റിവിറ്റി കുറെ അറിവുണ്ട്, ഉപയോഗിക്കാണ്ടിരുന്നാലോ? നല്ല കാര്യമുണ്ടോ? അപ്പോ വിദ്യാഭ്യാസത്തിന്റെ കൂടെ എന്തും കൂടി വേണം, ഉൽപ്പന്നം കൂടി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. ആ കഴിവാണ് ബ്രഹ്മാവ്. അപ്പോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഹസ്ബൻഡ് ആരായി? ബ്രഹ്മാവായി. ക്രിയേറ്റിവിറ്റിയാണ്. കരമൂലെ സ്ഥിത ഗൗരി, ഏത് അസുഖം വന്നാലും ഡോക്ടർ ചോദിക്കുക ഉറക്കം എങ്ങനെയുണ്ട്, അല്ലേ? ആരോഗ്യം ഉള്ളിടത്ത് മാത്രമേ ഉറക്കമുണ്ടാവുള്ളൂ. ഏതുപോലെ ഭഗവതി ഉള്ളിടത്ത് മാത്രം, പാർവതിയാണ് ഭഗവതി, അവിടെയാണ് ഉറക്കമുണ്ടാവുക. ഉറക്കം ശിവനാണ്, ഉറങ്ങുക എന്നാണ് ശിവന്റെ ജോലി, മെഡിറ്റേഷൻ ആണ് ശിവന്റെ ജോലി. അപ്പൊ ആലോചിച്ച് നോക്കിയ എത്ര റിലേഷനോട് കൂടി അതുണ്ടാക്കിയത്. എന്താ പറയണത്? എന്റെ ശക്തി എന്റെ കയ്യിലാണ്, എന്റെ വിദ്യാഭ്യാസം എന്റെ കയ്യിലാണ്, എന്റെ ധനവും എന്റെ കയ്യിലാണ്. ഈ ആദ്യത്തെ ശ്ലോകം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഒരു സെൽഫ് മോട്ടിവേറ്റിംഗ് ശ്ലോകമാണ്. നമ്മുടെ കഴിവുകള്, നമ്മൾ ബാക്കി പലരെയും കുറ്റം പറയും, ഇല്ലേ? അയാള് പഠിപ്പിക്കാത്തോണ്ടാ ഞാൻ പഠിക്കാത്തത്, അയാള് ജോലി തരാത്തോണ്ടാ എനിക്ക് ജോലി കിട്ടാത്തത്, ഇതുകൊണ്ടാണോ? എന്തുകൊണ്ടാ? അവരൊരു കഴിവില്ലാത്തോണ്ടാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ വിദ്യാഭ്യാസം എന്റെ കയ്യിലാണ്, എന്റെ ധനം എന്റെ കയ്യിലാണ്, എന്റെ ശക്തി എന്റെ കയ്യിലാണ്. സ്വന്തം അവനവനോട് പറയുന്നത്. ഈ മൂന്ന് കഴിവും കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, മൂന്നും സ്ത്രീകളാണെന്നും കൂടി അറിയുക, അല്ലേ? ഈ മൂന്ന് സ്ത്രീകൾക്കുമാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ളത്. അവരുടെ ഭർത്താവിന് ഇത് ഉപയോഗിക്കാനുള്ള കഴിവുള്ളൂ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വെറി ഇൻവൈറ്റഡ് ഫോർ എവർ ആണ് ഭാര്യ, അത് മാറ്റി പറയണം. എന്താ പറയേണ്ടത്? വെൽഡ് ഇൻ ഫുൾ എൻജോയ്മെന്റ് എന്നാണ് ഭാര്യ. വൈഫിന്റെ ഫുൾ ഫോം എന്താണ്? വെൽത്ത് ഇൻ ഫുൾ എൻജോയ്മെന്റ്. ഓക്കെ, എന്തൊക്കെയാണ് വെൽത്ത്? മൂന്ന് വെൽത്ത് ആണുള്ളത്, മൂന്ന് കാര്യങ്ങളാണ് ധനം. എന്തൊക്കെയാ ധനം? ഒന്ന്, പൈസ ഒരു ധനമാണ്, വിദ്യാഭ്യാസം ഒരു ധനമാണ്, ശക്തി ഒരു ധനമാണ്. ഈ മൂന്ന് ധനവും നമ്മുടെ കയ്യിലാണുള്ളതെന്ന് നമ്മളോട് തന്നെ നമ്മൾ പറയുന്നതാണ് ആദ്യത്തെ മോട്ടിവേഷൻ, അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഭൂമി തൊട്ടിട്ട് എഴുന്നേക്കണം, പിന്നെ കുളിക്കാൻ പോകണം, പല്ലിലേക്കാൻ പോകുമ്പോഴൊക്കെ ചെല്ലാനുള്ളത്. കുളിക്കാൻ പോകുമ്പോൾ ഒരു ചെല്ലുന്നൊരു മന്ത്രമുണ്ട്, എന്താ അറിയും? ഏത്? അത് കൈ നിലത്ത് വെച്ചിട്ട് തൊടുമ്പോ. രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂല്യ സ്ഥിതാഗൗരി, പ്രഭാതേ കരദർശനം. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ കാല് നിരത്ത് കുത്തുന്നതിന് പകരം കൈ കുത്തിയിട്ട്, ഇനിയിപ്പോ നാളെ മുതൽ ഭർത്താവിന്റെ അപ്പുറത്തേക്ക് കൈയൊക്കെ കുത്തിയിട്ട് താഴെ വീണ് കൈയൊന്നും ഒടിഞ്ഞ് എവിടെയും പോകരുത് കേട്ടോ. നിരത്ത് കുത്തണം നിർബന്ധമൊന്നുമില്ല, ചുമരന് തൊട്ടാലും മതി, കാരണം എർത്തിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്യണം, മനസ്സിലായോ? പണ്ട് കാലത്ത് കുഴപ്പമില്ല, എന്താണ് നിരത്താ കിടക്കുക. ഇപ്പം ഒരു രണ്ട് രണ്ടര ഫീറ്റ് വരെയുള്ള കട്ടിലാണ്, താഴെ വീണിട്ട് കുഴപ്പമുണ്ടാക്കരുത് നാളെ. ഓക്കെ, എന്ത് ചെയ്യണം? ചുമരന് തൊട്ടാലും മതി. പക്ഷെ ഇതിപ്പം ശീലിച്ചില്ല എന്ന് വിചാരിക്കൂ, എപ്പോഴെങ്കിലും പാരലറ്റിക് അറ്റാക്ക് വന്നിട്ട് പിന്നെ ഇത് ആലോചിച്ചിട്ട് കാര്യം. അതുകൊണ്ട് നമുക്കോ ബുദ്ധിയില്ല, മക്കൾക്കെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലായാലോ എന്തുകൊണ്ടാണ് അംഗൻവാടിയിൽ പാടിക്കേണ്ടത്. ഇതൊക്കെയാണെന്നാ പറഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ പണി കളയോ ഞാൻ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? ഇനി അല്ല ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ പഠിപ്പിച്ചാൽ മതി, നിങ്ങൾ പഠിപ്പിക്കാട്ടോ. അത് വേണോ? ഒന്ന് ചെല്ലേട്ട ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അംഗൻവാടിക്കാർ രണ്ടാളും കൂടി അടിപിടി. ബാക്കി എല്ലാരും എഴുതിക്കൊള്ളണം കേട്ടോ, ഇവരെ എഴുതുമ്പോ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. ഇവിടെ കണ്ണടച്ചിട്ട് ചെല്ലിക്കാം ധൈര്യത്തിന്, പഴമാലെ എന്റെ മലയാളം അറിയോ? മിന്നും മിന്നും താരകമേ. പിന്നെന്താ നെക്സ്റ്റ്? എന്തത്ഭുതമാണീ ദൃശ്യം,
എഴുതിയെടുത്തോ പഠിപ്പിക്കാൻ പിള്ളേരെ. മിന്നും മിന്നും താരകമേ എന്തത്ഭുതമാണ് ഈ ദൃശ്യം. എന്ത് കാറ്റുപോയോ ഞാൻ വെച്ച അവിടെ എന്തോ പോയതാണ്. എന്തത്ഭുതമാണ് ഈ ദൃശ്യം. മീതെ മീതെ മാനത്ത് വൈഡൂര്യം പോൽ മിന്നുന്നു. ഇങ്ങനെ കൊള്ളാം. കുറച്ച് വികട കവിതകളൊക്കെ എഴുതും ചിലപ്പോ. കുളിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്, എന്താറിയോ? എല്ലാ നദികളുടെയും പേരാണ്. കാരണം നദികളുടെ പേര് വെച്ചിട്ടാണ്, വെള്ളത്തിന്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ കുളിക്കുക. ഏതൊക്കെ അറിയാം? ഗംഗേ ച യമുനേ ചൈവ, ഗംഗേ ച യമുനേ ചൈവ, ഗംഗേ ച യമുനേ ചൈവ, ഗോദാവരി സരസ്വതി, ഗംഗേ ച യമുനേ ചൈവ, ഗോദാവരി സരസ്വതി, നർമ്മദേ സിന്ധു കാവേരി, നർമ്മദേ സിന്ധു കാവേരി. എൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്, ലൈഫ് മെയ്ഡ് സിമ്പിൾ, ജീവിതം ലളിതവൽക്കരിക്കാനുള്ള ഇംഗ്ലീഷിലാണ്, മലയാളത്തിലല്ല. ലൈഫ് ഓഫ് ലവ് എൻ്റെ കവിതാ പുസ്തകങ്ങൾ. പക്ഷെ എൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകം ഏതാറിയോ? നിത്യശ്ലോകം, സ്ഥിരമായിട്ട് ചൊല്ലേണ്ട ശ്ലോകങ്ങളുടെ പുസ്തകം. അത് പബ്ലിഷ് ചെയ്ത ആരാന്നറിയോ? മട്ടന്നൂരുകാരനൊരാളാണ്. ഇൻഡോളജിക്കൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് കോഴിക്കോട് നിന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഏതെങ്കിലും അമ്പലത്തിൻ്റെ ബുക്കിലും മൂലക്കൊക്കെ നോക്കിയാൽ നിത്യശ്ലോകങ്ങൾ ഡോക്ടർ ടി പി ശശികുമാർ എന്ന് കാണാം. ഈ ശ്ലോകങ്ങളൊക്കെ അതിനകത്ത് കാണാം. പക്ഷേ ഇതിൻ്റെ വിവരണം അതിനകത്തുണ്ടാവില്ല. അത് വേണമെങ്കിൽ ഇന്റർനെറ്റ് പോയിട്ട് ഡോക്ടർ ടി പി എസ് നിത്യശ്ലോക സയൻസ് എന്ന് എഴുതിയാൽ ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്ത്, ഇന്റർനെറ്റ് പോയിട്ട് വെറുതെ ഡോക്ടർ ടി പി ശശികുമാർ എന്ന് ടൈപ്പ് ചെയ്താൽ എന്നെ അവിടെ ഇവിടെയൊക്കെ കാണും. ഓക്കെ, ശ്ലോകത്തിനെ കുറിച്ച് അറിയേണ്ടത് ഡോക്ടർ ടി പി ശശികുമാർ ശ്ലോക, വെറുതെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത കിട്ടും. പിന്നെ ഡോക്ടർ ടി പി ശശികുമാർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾക്കുള്ള, ഡോക്ടർ ടി പി ശശികുമാർ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ ഹെറിറ്റേജിനെ കുറിച്ച് എൻ്റെ കാര്യങ്ങൾ, ഡോക്ടർ ടി പി ശശികുമാർ കേരള ആർട്ട് ഫോം എന്ന് പറഞ്ഞാൽ എൻ്റെ കേരള ആർട്ട് ഫോംസിനെ കുറിച്ചുള്ള പുസ്തകമുണ്ട്. എല്ലാ ആർട്ട് ഫോംസും ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് കേരളത്തിൽ നിന്ന് പുറത്ത് ആദ്യമായി വള്ളംകളി നടത്തിയത് ഞാനാണ്. ബോട്ട് റേസ് നടക്കുമല്ലോ ആലപ്പുഴ അല്ലേ, അവിടെയുള്ള മൂന്ന് ബോട്ടുകൾ രണ്ട് ലോറികൾ വെൽഡ് ചെയ്തിട്ട് കൂടെ കൊണ്ടുവരുന്ന ഞാനാണ്. 560 ആർട്ടിസ്റ്റുകളെ ഏകദേശം 640 തുറക്കാരെ കൊണ്ടുപോയി മൂന്ന് ദിവസം നെക്ലേസ് റോഡിൽ കുട്ടനാടൻ കുഞ്ചയിലെ പട്ടറയും അതിന്റെ തെലുങ്കിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടനാടൻ പുഞ്ചയിലെ ചിന്നമ്മായി മഞ്ചി വാളി കൊട്ടുപാട്ടു കാവാലണ്ടി ആട്ടമൈന, തെലുങ്കിൽ നന്നായിട്ടുണ്ട് ചിലപ്പോൾ, അത്യാവശ്യം വന്നാൽ. അപ്പൊ അങ്ങനെ അത് അവിടെ പാടിച്ചു മലയാളികളെ കൊണ്ടുപോയിട്ട് തെലുങ്കിൽ പാട്ട് പാടിച്ചു. അപ്പൊ നമ്മള് ഈ ആർട്ട് ഫോംസിനെ കുറിച്ച് അറിയണമെങ്കിൽ അങ്ങനെ ശിക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ എനിക്ക് ശിക്ഷ എന്നാണ് പേര്. മലയാളത്തിലെ ശിക്ഷയല്ല, സംസ്കൃതത്തിലെ ശിക്ഷ. പഠിക്കുക പഠിപ്പിക്കുക ശിക്ഷ എന്നാണ്. SHIKSHA ശിക്ഷ. ഡോക്ടർ ടി പി എസ് ശിക്ഷ എന്ന് നോക്കിയാൽ കുറേ ആക്ടിവിറ്റീസ് കാണും. അതിൽ മെയിൻ ആക്ടിവിറ്റി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഫ്റ്റ് സ്കിൽ ആൻഡ് ലൈഫ് ലേണിംഗ്, I²S²L². അതില് കുട്ടികൾക്കുള്ള മാനവശേഷി വികസനത്തിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, മൈൻഡ് മാനേജ്മെന്റ്, സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഇത്തരം കുറേ കോഴ്സുകൾ. CV കൊടുത്തിട്ടുണ്ടോ ഇല്ലാസേ? അവിടെ ഞാൻ മലയാളത്തിൽ കൊടുത്തിട്ടുള്ള, ഇംഗ്ലീഷാണോ മലയാളം? മലയാളത്തിൽ ഇവിടെ കുറച്ച് കോളേജുകളില്ലേ, കൊയിലി കോളേജ്, AKG നഴ്സിംഗ്, കുറെ സ്കൂൾസിൽ ഇവിടെയൊക്കെയുള്ള കുട്ടികൾക്ക് ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സിൻ്റെ അടുത്ത് CD കോപ്പി എടുത്ത് കൊണ്ടിട്ടുണ്ട് ഉല്ലാസ്. കുറച്ച് കോപ്പികളെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് കാശ് കൊടുത്ത് മേടിക്കണം. ഒറ്റ കോപ്പി മേടിച്ചാൽ മതി ആരെങ്കിലും ഒരാൾ, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ കോപ്പി എടുത്തെടുത്തോ. ഒരു കോപ്പി റൈറ്റും ഇല്ല, എല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്നത് കൊണ്ടും അത് കാശ് കൊടുത്തിട്ട് തരാൻ പറ്റും. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കോപ്പി എടുത്തിട്ട്
എന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ അതിനകത്ത് തന്നെ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നു കുട്ടികൾ പഠിക്കുന്നതിന്റെ വിധം, എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ അതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു ഭാഗം, രണ്ട് സി ഡി ഉണ്ടാവും, 8-16 മണിക്കൂർ ടോക്ക്. ആ 16 മണിക്കൂറിൽ വേറൊരു ഭാഗത്ത് ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത്, അത് LIC-ക്കാർക്കൊക്കെയാണ് സാധാരണ ക്ലാസ് എടുക്കാറ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, അത് വിശദമായിട്ട് ഒരു ഫുൾ ഡേ ക്ലാസ് ഒക്കെ ആവുന്ന സമയത്ത് കുറെ ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ചില ക്ലാസ്സുകൾ. എന്റെ കവിതാ പുസ്തകവും ഉണ്ടാവും, എന്റെ ലൈഫ് മെയ്ഡ് സിമ്പിൾ, ഈ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന് പറയുന്ന പുസ്തകം. പിന്നെ ഏതെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അതിപ്പം അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പുസ്തകത്തിന്റെ ഗുണം എന്താ വെച്ചാൽ ഇന്റർനെറ്റിലൂടെ എന്റെ കുട്ടികളോട് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. എനിക്ക 600,000+ കുട്ടികളുണ്ട്, കുറെ പേര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ഉത്തരമാണ്. ആ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്, വൈ ആംഗ്രി. അപ്പൊ അതിനുത്തരാണ് ഞാൻ എഴുതുന്നത്. ചിലര് ഈ ഞാൻ എഴുതുന്ന ഉത്തരം അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല, സാറ് പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചെഴുതുമല്ലോ. അതും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, എനിക്കെതിരെ പറയുന്ന വാക്കുകളൊക്കെ ഇതിനകത്തുണ്ട്. ചിലതിനെ എനിക്ക് തിരിച്ചുത്തരം പറയാൻ പറ്റാണ്ടായിട്ട്, അപ്പൊ അതങ്ങനെ വിടും, അത് നിങ്ങൾ തീരുമാനിക്കുക ഏതാ ശരി തെറ്റെന്ന്. ഓക്കെ, എല്ലാത്തിനും ഉത്തരം പറയാമെന്ന് ഞാൻ നിർബന്ധം പിടിക്കാറില്ല. ഉറക്കം, നല്ല പോലെ ഉറക്കം കിട്ടണമെന്ന് വിചാരിക്കാം, ഉറക്കില്ലായ്മ ഒരു പ്രശ്നം, ഒരാൾക്കൊരു പ്രശ്നം അങ്ങനെയായി. അപ്പൊ എന്നോട് ചോദിച്ച സമയത്ത് ഗെറ്റ് ഇൻ ടു ദ ഹാബിറ്റ് ഓഫ് സ്ലീപ്പിംഗ് ആസ് എ ബേബി, നമ്മൾ തന്നെ കിടക്കുക, കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, ചെറിയ കുട്ടിയായിട്ട് ഞാൻ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് കിടന്നതെന്ന് ആലോചിച്ചിട്ട് നമ്മൾ മാറി നിൽക്കുക. നമ്മൾ മാറി നിൽക്കുക എന്നുള്ള അർത്ഥം നമ്മുടെ മനസ്സ് മാറി നിന്ന് നമ്മൾ ഉറങ്ങുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കുക, നമ്മളെ സുഖമായിട്ട് നമുക്ക് ഉറങ്ങാം. വളരെ സിമ്പിളാണ്, ഇതൊരു സൈക്കോളജിക്കൽ ടെക്നിക്, ഇതാണ് ഹിപ്നോട്ടിസം. ഞാൻ ഹിപ്നോട്ടിസം പഠിച്ച ഒരാളാണ്, എല്ലാവരും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിന് തുല്യമാണ് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്, നമ്മളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാം, അങ്ങനെ മാറി നിന്ന് ഉറക്കാൻ പറ്റും. അത്തരം കുറെ കാര്യങ്ങൾ. ഓക്കെ, ചിലരുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ഈ മഹാബലി ഉണ്ടായിരുന്നു, ഓണം എന്താണ്, അസ്ട്രോളജി എന്താണ്, എന്താണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, ലൈഫിന്റെ ഡെഫിനിഷൻ എന്താണ്, പിന്നെ എന്നെ കുറിച്ചുള്ള ഒരു ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതുണ്ട്, റീബർത്ത് എന്താണ്, അങ്ങനെ ഒരു സാധനം ഉണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതാണ് ഈ ഈ പുസ്തകത്തിൽ കുറെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവച്ചു. ഹൗ മച്ച് ടൈം ഫോർ ജോബ് ആൻഡ് ഹോം, പുറത്ത് ജോലി ചെയ്യുന്നവരും വീട്ടിലുള്ളവരും അവരെങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ജോലിയും ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ടുപോകേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത്, കാരണം എനിക്ക് അത്രയും ഇംഗ്ലീഷിൽ വിവരമുള്ളത്. ജന്മുണ്ട്, റീബർത്ത് ഉണ്ട്. ആ റീബർത്ത് ഉണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ട് ഉത്തരം പറയണമെങ്കിൽ ഞാൻ അടുത്ത ജന്മത്തിൽ വരാം, നിങ്ങൾ അടുത്ത ജന്മത്തിൽ വരുമ്പോൾ നമുക്ക് പറയാം, ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് പറയുന്ന സങ്കല്പം വെച്ച് പറയുന്നത്, ഇപ്പം ചായ കൊടുക്കാം, അല്ല ബ്രേക്ക് വേണം. ഓക്കെ, ഓടിപ്പോ എടുത്തോണ്ടൊരു ചായ. സ്ലോ കഴിഞ്ഞില്ല, ഇഷ്ടം പോലെ ഉണ്ട്, ഇതെപ്പോഴാ തീരെ. ഓക്കെ, അത് തീർന്നില്ല. സമുദ്ര വസനേ ദേവിയാണ്, അപ്പൊ ഏതാണ്, ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലയസ്മിൻ സന്നിധിം കുരു, ജലയസ്മിൻ സന്നിധിം കുരു. ഗംഗേ ച യമുനേ ചൈവ, റെക്കോർഡ് ചെയ്യാം, സൂക്ഷിച്ചു വെക്കാം, എന്നിട്ട് ഇന്റർനെറ്റിൽ ഇട്ടുതരാം. രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടർ ടി പി ശശികുമാർ സാറിന് മഡ്ര നഗരസഭയുടെ പേരിലും കുടുംബശ്രീയുടെ പേരിലും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ചെറുതായിട്ട്
അല്ലെങ്കിൽ എല്ലാ മിസ് കോളും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-40 കോൾ ഉണ്ടാവും. രാത്രി സ്ഥിരം എല്ലാ ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ മിസ് കോൾ അങ്ങനെ ഉണ്ടാവും. എത്ര സ്റ്റോറി 24 മിസ് കോൾ ഫാമിലി കേട്ടുകൊള്ളാം. ഓക്കെ, എല്ലാം ബി എസ് സി കൂടെ പിടിച്ചെല്ലാവരുടെ കാര്യത്തോളം